എത്ര സന്തോഷമുണ്ട് മീറ്റിംഗിൽ കടന്നു വന്നതിനായിട്ട് ഓക്കെ നമുക്ക് വചനത്തിന്റെ ശുശ്രൂഷിലേക്ക് കടക്കുന്നതിന് മുന്നേറ്റ് നമുക്ക് അല്പസമയം കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് അല്പസമയം നമ്മുടെ കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം അതിനു മുന്നായിട്ട് നമുക്ക് ഒരുപാട് പ്രാർത്ഥിക്കാം സ്റ്റോത്രെ സ്നേഹനദം സുറിയ നല്ല പിതാവേ അപ്പ ഈ സമയത്തിനായി കർത്താവെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ഏശ്യപ്പ ഹലൂയ കർത്താവെ അപ്പ പകൽ മുഴുവനും കർത്താവെ അങ്ങ് കാത്തു പരാഴിച്ച വാൻ കൃപക്ക നന്ദി പറയുന്ന കർത്താവ് ഞങ്ങളുടെ ഓരോ വഴികളിലും ഞങ്ങളുടെ സാഹചര്യങ്ങളിലും എല്ലാം അപ്പ അങ്ങ് പോറ്റി പുലർത്തി അങ്ങ് കരുതിന് ഓർത്തെല്ലാം കർത്താവ് ഞങ്ങൾ നന്ദി പറയുന്ന ഏശോപ്പാ കർത്താവ് രാത്രി സമയങ്ങളിൽ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നു ഏശോപ്പാ ഞങ്ങൾ അല്പസമയം കർത്താവിനെ ഞങ്ങൾ പാടി ആരാധിക്കാൻ പോകുന്നു വർത്താവെ അപ്പൊ അങ്ങയുടെ ആ ഒരു തിരു അപ്പ ഞങ്ങൾ ഓരോ മക്കളെ അപ്പങ്ങ് നിറയ്ക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു ഏശോപ്പ ഹാല ലൂയ കർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നു വർത്താവ് ഹാല ലൂയ കർത്താവ് അങ്ങ് ചെയ്ത ഓരോ വൻ കൃപകൾക്കായി കർത്താവെ നന്ദി പറയുന്നു വർത്താവ് ഹാലലൂയ അങ്ങ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും കർത്താവെ അപ്പൊ ഞങ്ങൾക്ക് നന്ദി പറയാനിരിക്കാൻ പറ്റത്തില്ല കാരണം നമുക്ക് നന്ദി പറയാൻ നാവുകൾ പോരാ ഹാലെ ലൂയ സ്തോത്രം കർത്താവ് ഇതുവരെ കർത്താവ് നടത്തിയതിനെ ഓർത്ത് കർത്താവെ ഞങ്ങൾ ശുദ്ധിക്കുന്നു വാഴ്ത്തുന്നു കർത്താവ് കർത്താവെ ഞങ്ങൾ ആരാധിക്കാനായിട്ട് വരുന്നു മറ്റു ചിന്തകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് കൊണ്ട് കർത്താവെ അങ്ങേ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടുകൂടി പൂർണ്ണ ശക്തിയോടു കൂടി ആരാധിക്കുവാൻ അപ്പൊ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഏഷോ അപ്പൊ ഹാലെ ലൂയ പാട്ട് പറയുന്നത് പോലെ അസാധ്യമായിട്ട് എനിക്ക് ഒന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിന് സാധ്യമാണ് കാരണം നമ്മുടെ എന്ത് ആവശ്യങ്ങളിലും നമ്മളെ അസാധ്യങ്ങൾ സാധ്യമാക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ട് അതാണ് നമ്മൾ പാട്ടിൽ പാടുന്ന പറയുന്നത് അപ്പൊ ആ ദൈവത്തെ നമുക്ക് കരങ്ങളെക്കടിച്ച് ഏർ സന്തോഷത്തോ കൂടി നമുക്ക് ആരാധിക്കാൻ മഹത്വപ്പെടുത്താം ില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഗാന്തിരം അസാധ്യമായിരിക്കുന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഗാതി െ നമ്മുടെ ഈ ആഴ്ചത്തെ ബൈബിൾ ക്ലാസ് ലോകം വേൾഡ് നമ്മളതിനെ കുറിച്ചാണ് കഴിഞ്ഞ ചില ആഴ്ചകളായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ലോകം വേൾഡ് ഒരു നിമിഷത്തിലേക്കാളും നിരാത്രിയിലും ദൈവമഹത്വം കാണേണ്ടതിനാണ് അവിടുത്തെ മാറ്റമില്ലാത്ത വചനത്തിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ ജീവനും ആത്മാവും നിരാത്രിയിൽ പ്രാപിച്ചെടുക്കേണ്ടതിനും അവിടുത്തെ നല്ല കുഞ്ഞുങ്ങളായി ഒരു ശിഷ്യനെ പോലെ അവിടുത്തെ കാൽപാദങ്ങളിൽ ഇരുന്നു കൊണ്ട് പഠിക്കേണ്ടതിനും ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരികയാണ് പിതാവ് ഞങ്ങൾ ഒരുമിച്ച് ശഭയായി ആത്മീയ കുടുംബമായി അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾ കീഴ്പ്പിടുകയാണ് ഇന്ന് രാത്രിയിലും ആ മാറ്റമില്ലാത്ത വചനം ഞങ്ങൾ ഗഹിച്ചറിയേണ്ടതിന് ഞങ്ങളുടെ ബുദ്ധിമണ്ഡലം തുറന്നു തരുവാൻ ഞങ്ങൾ സ്വർഗത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താബ് ഈ ലോകത്തെ എത്രമാത്രം വെറുക്കണമെന്നും സർവ്വലോകവും ദുഷ്ട അധീനത്തിലിരിക്കുന്നുവെന്നും വ്യഭിചാർ ലോ ലോകസ്നേഹം ദൈവത്തോട് ശത്രുതയിലാണെന്നൊക്കെ ഞങ്ങൾ പല ആവർത്തിച്ച് കേട്ടെങ്കിലും ഞങ്ങളുടെ ഹൃദയത്തിൽ അത് വെളുപ്പാടായി തീരേണ്ടതിനാണ് ഞങ്ങൾ അങ്ങ് ലോകത്ത് വെറുക്കുന്നത് പോലെ ഞങ്ങൾ വെറുത്ത് ഈ ലോകത്തിൽ അനിരപ്രദേശികളുമായി ജീവിക്കേണ്ടതിനും ഞങ്ങൾ അങ്ങിൽ കീഴ്പ്പെടുകയാണ് കർത്താബ് നീ ഞങ്ങളെ പഠിപ്പിക്കണം അത്രമാത്രം ലോകത്ത് വെറുക്കാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണം അത്രത്തോളം അങ്ങ് എത്രത്തോളം വെറുക്കുന്നുവോ അത്രത്തോളം ഞങ്ങളെ വെറുക്കുവാൻ അങ്ങ് പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഒരിക്കൽ പോലും ഞങ്ങളുടെ ഹൃദയം ഒരിക്കൽ ഒരിക്കൽ പോലും ആ ലോകത്തിൽ കാഴ്ന്ന പകതിരി പറയുന്ന പോലെ അവളുടെ ഹൃദയം മണ്ണിലേക്ക് പൊണ്ടുപോയെന്ന് പറഞ്ഞ പോലെ ഒരിക്കലും ഈ ലോകത്തിലേക്കോ ജഡമോഹങ്ങളിലേക്കോ ഒന്നും ഞങ്ങളുടെ ഹൃദയം മറിഞ്ഞു പോകാതിരിപ്പാൻ ഇന്ന് രാത്രിയിലും കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ജീവനായി തുരേണ്ടതിനും കർത്താവ് അത് ഞങ്ങളെ വഴി നടത്തി നിത്യതയുടെ പടിവാദത്തിലെത്തി അഭാ പിതാവേ എന്ന് ആ പിതാവിൻ്റെ മുഖത്തൊക്കെ വിളിക്കുന്ന സമയം വരെ ഞങ്ങളെ നിയന്ത്രിച്ച് നടത്ര ശിക്ഷിച്ച് ശാസ്റ്റ് എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ ഒരുമിച്ച് ഹൃദയം പൂർണ്ണ ഹൃദയത്തോടെ താഴ്ത്തുകയാണ് ദിവസങ്ങളിലേക്ക് അങ്ങനെ ചെയ്യുന്ന കൃപക്കായി സ്ത്രോത്രം ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തന്നെയും ആമേനാമേൻ കഴിഞ്ഞ നാളുകൾ പഠിച്ചതാണ് യേശു വേൾഡ് ലോകം എന്ത് പറയുന്നത് ഈ ലോകത്തിനകത്ത് ദൈവം പിശാചി വെച്ചിരിക്കുന്ന സിസ്റ്റം ഉണ്ട് അതാണ് ലോകത്തെ ലോകമെന്ന് അല്പമായി നമ്മൾ ചിന്തിച്ചായിരുന്നു വീണ്ടും വീണ്ടും നമ്മളതിനെക്കുറിച്ച് പഠിക്കും ഒരു വാക്യം വായിച്ചു ഈ യാക്കോബ് നാലിന് നാലിൽ പറയുന്നു വ്യഭിചാരണികളായുള്ള ഒരു ലോകസ്നേഹം ദൈവത്തോട് ശത്രുതയാകുന്നു ലോകത്തെ സ്നേഹിച്ചാൽ ദൈവത്തിൻ്റെ യാതൊരു സ്നേഹം നമുക്കുണ്ടാവത്തില്ല കാരണം ദൈവം ലോകത്തെ വെറുക്കുകയാണ് അങ്ങനെ ശത്രുവാണ് ലോക ലോകത്തെ ശത്രുവായി കാണുകയാണ് ദൈവം ഹലലുയ്യ ഈ അതെന്താണെന്നുള്ള പിന്നീട് പഠിക്കുക നമ്മൾ അതിനെക്കുറിച്ചൊക്കെ അപ്പൊ അതുകൊണ്ട് ലോകത്തിന് സ്നേഹിത സ്നേഹിതനാവുവാൻ ഇച്ഛിച്ചാൽ ദൈവത്തിന് ശത്രുവായി തീരുമെന്ന് നാം മറന്നുപോകരുത് നമ്മുടെ ഒരു പ്രാർത്ഥന പോലും ദൈവം കേൾക്കത്തില്ല ഒരിക്കൽ പോലും കേൾക്കത്തില്ല ഇന്ന് അനേക വിശ്വാസികളെയും പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കൻ്റെ പിന്നെ രഹസ്യം എന്ന് പറയുന്നത് അവർ അവരുടെ ഹൃദയം ഇന്ന് ലോകത്തിൽ കിടക്കുന്നതുകൊണ്ട് തന്നെയാണ് ഹലലോയ്യ കാരണം നമ്മൾ പിന്നീട് പഠിക്കും വീണ്ടും ജനിച്ചവ ഒരുവൻ വീണ്ടും ജനിച്ചാൽ അവൻ ദൈവ രാജ്യത്തിനകത്താ വീണ്ടും ജനിക്കുന്നത് ദൈവ രാജാവായി വാഴുന്ന ദൈവം ദൈവം എന്താ പറയുക സിംഹാസനം കെട്ടി വാഴുന്ന അതിനകത്തേക്ക് ഒരു പിശാചിനെ പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത അത്രയും മാത്രം വലിയ ടെറിട്ടറിയാണത് ദൈവരാജ്യം അവൻ്റെത് മാത്രമായ ഒരു സിംഹാസനമാണ് ഒരു ഒരു എന്താ പറയുക ഒരു ടെറിട്ടറിയാണ് ആ മേഖല അതിനകത്താണ് ഞാനും നിങ്ങൾ ജനിച്ചിരിക്കുന്നത് മനസ്സാകുന്നുണ്ടോ നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നത് അതാണ് നല്ല വാക്ക് ജനിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഇന്ന് അനേകരും ആ ദൈവരാജ്യം വിട്ട് ദൂരമാറി ജീവിക്കുക കാരണം അതിനകത്ത് ജീവിക്കണമെങ്കിൽ ദൈവത്തെ പൂർണ്ണമായും അനുസരിച്ച് മതിയാകും കാരണം അവിടുത്തെ രാജാവ് ദൈവം തന്നെയാണ് അല്ലോയ്യ അതുകൊണ്ട് അവിടുത്തെ അവിടുത്തെ നിയന്ത്രണത്തിന് കീഴിൽ നിൽക്കാൻ കഴിയാതെ അവിടുത്തെ അനുസരണത്തിന് ജീവി കീഴ് ജീവിക്കാൻ കഴിയാതെ പോലെ നമ്മളും വേർപെട്ട് ഓടിപ്പോയത് കൊണ്ടാണ് പലപ്പോഴും നമ്മളൊക്കെ ഈ ലോകത്തിൻ്റെ മായാലോകത്തിൽ ജീവിച്ച് അല്ലെങ്കിൽ ജഡത്തിലെ ചിന്തകളിലൊക്കെ മറിഞ്ഞു വീണിട്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന ഒന്നും പോലും കേൾക്കാതെ ദൈവം ദൈവത്തിന് മാറി നിൽക്കുക അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട എത്രയോ വർഷങ്ങളായി കാണും നമ്മൾ കേലേ പക്ഷെ നമ്മുടെ പ്രാർത്ഥന പോലും ദൈവത്തിന് കേൾക്കാൻ കഴിയാതെ വണ്ണം അത്രമാത്രം ആയി മാറിപ്പോയി നമ്മൾ കർത്താവും നമ്മളുമായി ലാത്ത അതുകൊണ്ടാണ് നമ്മുടെ ലബോധിക സഭയോട് പറയുന്ന പോലെ ഞാൻ വാതിക്കിൽ വന്ന് മുട്ടുന്നു ആരെങ്കിലും എന്ന സ്വരം കേട്ട് വാതിൽ തുറന്നാൽ എന്ന് പറയുന്ന കാര്യം അതുകൊണ്ട് തന്നെയാണ് കാരണം ഏഴ് സഭയോട് ദൂത് പറയുമ്പോഴും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോസ്ല പ്രവൃത്തി ആ മുപ്പത് അധ്യായം ആ ഇരുപത്തെട്ട് അധ്യായങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്റ്റൽ പ്രവൃത്തിയിൽ എഴുതിയിരിക്കുന്ന ചരിത്രം മുഴുവനും ആദ്യത്തെ മുപ്പത് വർഷത്തെ ചരിത്രമാണ് അപ്പോസ്റ്റൽ പ്രവർത്തി എഴുതി വച്ചിരിക്കുന്നത് വാക്കി ഈ ഭൂമിയിലെ സഭയുടെ ചരിത്രം അറിയണമെങ്കിൽ ഏഴ് സഭയുടെ ദൂത് പഠിക്കണം ഏഴ് സഭയോടുള്ള ദൂതുകൾ അല്ലേ വെളിപ്പാട് രണ്ട് മൂന്ന് അധ്യായങ്ങൾ ആ രണ്ട് മൂന്ന് അധ്യായം ആ ഏഴ് സഭയുള്ള ദൂതിലാണ് വാക്കി വന്ന എല്ലാ സഭയുടെ ഹിസ്റ്ററികൾ കിടക്കുന്നത് അതിൽ അവസാന സഭയായ ലവോദിക്ക സഭയോട് പറയുമ്പോൾ അതിൽ പറയാം ഞാനിത് വാതിക്കൽ വന്ന് മുട്ടുന്നു ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നാൽ എന്ന് പറയുമ്പോൾ എത്രമാത്രം ദൈവസഭയുടെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് എത്രമാത്രം അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മളകത്ത് എത്രമാത്രം ദൂരെ പോയി എന്ന കാര്യം പലപ്പോഴും നമുക്ക് അറിയാൻ കഴിയുന്ന അപ്പോഴാണ് ദൈവചനം വചനമകത്ത് കയ കയറാത്തി കാലം നമുക്ക് ഒരിക്കലും നമ്മൾ എവിടെ നിൽക്കുന്നു എന്നൊന്നും നമുക്ക് അറിയാൻ കഴിയത്തില്ല അല്ലുയ ഇന്ന് അനേക വിശ്വാസികളും ഞാൻ ഇന്നലെയും ഒരു പാട്ട് സംസാരിച്ചായിരുന്നു അവിടെ ഇങ്ങനെയാണ് അവർ പറയുന്നത് ആത്മാവിലുള്ളത് വേദരിക്കാൻ കഴിയുന്നില്ല അവർക്ക് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ആത്മാവിലുള്ളത് വേദരിക്കാൻ കഴിയുന്നില്ല ആത്മാവ് സോളും കൂടി ഇടപഴകി എന്ന ഇട ഇട ഇടകലർന്ന് കിടക്കുക സ്നേഹിയിലുള്ളതും ആത്മാവിനെയും കൂടി വല്ലാത്ത മിക്സ പരിവാണ് അവർക്ക് ഇത് എവിടെ നിന്നാണ് പൊങ്ങി വരുന്നത് ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല ഏകമാർഗം ഏക നമ്മുടെ ഇബ്രാഹിമിലെ നാലില് പന്ത്രണ്ടിലേ പഠിക്കുന്ന വാക്കുണ്ടല്ലോ അല്ലേ സദ്യ പഞ്ചകളെയും പ്രാണിനെയും ആത്മാവിനെ വേർപിടിക്കും എന്തിനു മാത്രമേ കഴിയത്തുള്ളൂ വചനത്തിന് മാത്രമേ വചനത്തിന് മാത്രമേ വേർപിടിക്കാൻ കഴിയത്തുള്ളൂ ഇല്ലെങ്കിൽ ഒരു മനുഷ്യനും എവിടെന്നാണ് എന്താണ് എങ്ങോടാണ് ഒന്നും അറിയാൻ കഴിയത്തില്ല നല്ല ശതമാനം വിശ്വാസികളും അങ്ങനെ ജീവിക്കുന്നവരാ സംസാരിച്ചപ്പോൾ നമുക്ക് തന്നെ നമുക്ക് തന്നെ എന്തിനാ സംസാരിക്കാൻ പോയത് അബദ്ധമായിരുന്നു പോയി നമുക്ക് തോന്നിപ്പോകും അതുപോലെത്തെയാ ആ ദൈഹിൽ നിന്നാണോ ആത്മാവിൽ നിന്നാണോ ഒന്നും തിരിച്ചറിയാൻ കഴിയാതെ ജീവിക്കുന്ന ആൾക്കാർ ഞാൻ പറയുന്ന പറഞ്ഞ പോലെ കാര്യങ്ങൾ വചനത്തിന് മാത്രമേ എൻ്റെ ഹൃദയങ്ങളെ വേദനിക്കാൻ കഴിയത്തുള്ളൂ ആത്മാവിനെയും സദ്യ മജ്ജകളെയും എൻ്റെ അവയവങ്ങളിൽ പോരാടുന്ന പിന്നീട് അറിയാൻ കഴിയും എൻ്റെ അവയവങ്ങളിൽ പോരാടുന്ന പൈശാചിക ലോകത്തെ പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയും നമ്മുടെ അവയവങ്ങളിൽ എൻ്റെ കണ്ണ് പലപ്പോഴും എൻ്റെ നിയന്ത്രണത്തിലാവുന്നില്ല പല ആൾക്കാർ പറയാറില്ലേ പലപ്പോഴും എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ കണ്ണ് നല്ലത് മാത്രം കാണാം പക്ഷെ കഴിയുന്നില്ല ആ സമയമാകുമ്പോൾ എൻ്റെ കണ്ണുകളെ വശീരിച്ചുകൊണ്ട് പോകുന്നു ആരോ ആരോ ഒരാൾ ഞാൻ പറഞ്ഞ മനസ്സാവുന്നുണ്ടോ എവിടെയൊക്കെയാ നമ്മുടെ അവയവങ്ങളിൽ പോലും പൈശാചികര സ്വാധീനം വലിയ വിലയേറിയ വിലയ വലിയ സാന്നിധ്യമാകിടക്കുന്നത് ഏക മാർഗം വചനത്തിന് മാത്രമേ ഇതൊക്കെ വേർപെടുത്തി കാണിക്കാൻ കഴിയത്തുള്ളൂ കാണിച്ചത് മാത്രം കാണിക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ മാനസാന്ദ്രവും അനുദാവവും നമ്മൾ ഉണ്ടാക്കേണ്ടതാ അതാവശ്യം വചനം കേൾക്കുന്നുണ്ട് പക്ഷെ അനുദമിക്കുന്നില്ല മാനസാന്ദ്രപ്പെടുന്നില്ല അത് മുഴുവൻ നമ്മുടെ മിസ്റ്റേക്ക് കേളാം അപ്പൊ അതുകൊണ്ട് മറന്നു പോകരുത് ഈ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ചുമ്മാ കേട്ടിരുന്ന് പോകാം പക്ഷേ അല്ലേ ആ സമയമാകുമ്പോൾ ലോകത്തെക്കുറിച്ച് പറയുമ്പോൾ ആ സമയമാകുമ്പോൾ നമ്മുടെ ചിന്തകളൊക്കെ മാറിപ്പോകുന്ന മാറിപ്പോന്നറിയാൻ കഴിയും നമുക്ക് ഡെലിവറൻസ് കിട്ടുമെന്ന് തോന്നിയാൽ ആ സമയം നമ്മുടെ ചിന്തകൾ മാറിപ്പോയി കളയും പിശാജ് മാറ്റിക്കളയും നമ്മളേക്ക് എത്രയോ അനുഭവങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിയും ആ സമയമാകുമ്പോൾ നമ്മുടെ ശ്രദ്ധയെ മാറ്റിക്കളയും അല്ലെങ്കിൽ ആ സമയം നമുക്ക് ഉറങ്ങം വരും ക്ഷീണം വരും ആ ആ തൽസമയം ഡെലിവറൻസ് കിട്ടേണ്ടതാണ് പക്ഷേ വചനം അകത്തേക്കേറാൻ കഴിയാതെ വന്ന പിശാജ് തടഞ്ഞു വെക്കുന്നതൊക്കെ പലവട്ടവും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മറന്നു പോകണ്ട ലോകത്തെ ലോക ലോകത്തിലെയും ലോകത്തിലുള്ളതിനെയും നമ്മൾ സ്നേഹിക്കരുതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ് ലോക ലോകമാരുടെ കീഴിലാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ് വീണുപോയ പൈശാചിക ലോകമാണ് ഈ ലോകത്തെ മുഴുവൻ ഭരിക്കുന്നത് മുപ്പത്തി മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം എന്ന് പറയുന്ന പൈശാചിക ലോകമാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് ദൈവം മനുഷ്യനെ ഭരിക്കാൻ വേണ്ടി വെച്ച് പക്ഷേ മനുഷ്യൻ ആ അഞ്ച് കിങ്ഡത്തിൽ നിന്ന് മാറ്റപ്പെട്ട് മനുഷ്യൻ സാപ്പാന് ആ കിങ്ഡം കൈമാറി ഇന്ന് വാഴുവാനുള്ള അധികാരം മനുഷ്യർക്കില്ല അത് പൈ പിശാചിന് കൈമാറിയെന്ന് എബ്രാഹിൽ കർത്താവ് പറയുന്നു ഞാനെല്ലാം അവരെ കാൽ ഇപ്പോഴും ഒന്നും കീഴ്പ്പെട്ടതായി കാണുന്നില്ല എന്ന് എബ്രാഹിലേന കർത്താവ് വിളിച്ചു പറയുകയാണ് നമ്മളൊക്കെ കാരണം ഇപ്പോഴും ഈ ലോകം ഭരിക്കുന്നത് പൈശാചികനാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലേക്കെ കണ്ട അല്ലേ ഇപ്പൊ ഈ ഭരിക്കുന്നത് ഇപ്പോൾ ആറാമത്തെ കിങ്ഡം ഭരിക്കുന്നത് പിശാ പൈശാചിക ലോകമാണ് മനുഷ്യനെ ഭരിക്കുവാൻ ദൈവം വെച്ചതാ പക്ഷേ മനുഷ്യന് അനുസരണക്കിട നിമിത്തം അത് പിശാചിനെ കൈമാറി നമ്മളിപ്പോൾ അവന്റെ കീഴിൽ കിടക്കുകയാണ് അതും മറന്നുപോകരുത് ഇത്രയും നിനക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു അല്ലേ അതുകൊണ്ട് ലോകം എന്താണെന്ന് പതിയെ പതിയെ പഠിച്ചു വരികയാണ് ലോകത്തിലെ പ്രഭുവാരാണ് ലോകം ആരാണ് ഭാര്യയുടെ കീഴിലാണ് എന്ന് പറഞ്ഞു വരികയാണ് കാരണം ഇത് പറയാത്തിടത്തോളം കാലം നമുക്ക് മനസ്സിലാകത്തില്ല നമ്മൾ ഒരു കാലം ലോകത്തിലും വെക്കും മറുകാൽ ദൈവസഭയിൽ വെച്ച് ജീവിച്ചു പോകും ലോകത്തെ വെറുക്കാൻ പഠിച്ച് പഠിച്ച മതിയകത്തുള്ളൂ ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സാവുന്നുണ്ടോ ലോകത്തെ വെറുക്കാൻ ദൈവം വെറുത്തതുപോലെ നമ്മൾ വെറുക്കാൻ പഠിക്കണം കർത്താവ് മുപ്പത്തി മൂന്നര വർഷം ജീവിച്ചു ഒരു ദിവസം പോലും അവൻ ലോകത്തോട് ഇണങ്ങിച്ചേർന്നില്ല അല്ലേ അല്ലെ പീലാത്തോസഖം അവിടെ ഉണ്ടായിരുന്നു കർത്താവ് തന്റെ മിനിസ്ട്രി തുടങ്ങിയപ്പോ ഒറ്റ യഹൂദ മത പണ്ഡിതന്മാർ അല്ലെങ്കിൽ അല്ലെങ്കിൽ നേതാക്കന്മാരെ പോലും ഒരിക്കൽ പോലും കർത്താവ് അവരെ വിളിച്ച് പ്രസംഗിക്കുവാനോ ആ അല്ലെ ഒരു മൈക്ക് പോലും അവർ കൊടുത്തില്ല കയ്യഫാമിനും ഖന്നക്കും പിലാത്തോസിലാക്കിയോ കൊടുത്തോ ഇല്ല നമ്മളിന്ന് മാറി നമ്മളൊക്കെ തെറ്റിയിരിക്കുകയാണ് നമ്മളിന്ന് സ്റ്റേജിൽ കയറ്റിയിരുത്തുന്നൊക്കെ മത നേതാക്കന്മാരെയും രാഷ്ട്രീയക്കാരെയൊക്കെ വിളിച്ചാൽ നമ്മൾ മൈക്ക് കൊടുക്കുന്നത് അവരെന്തൊക്കെ പിച്ചിമ്പെയും പറയും അവർ അവരുടെ മനസ്സിന് വേണ്ടി വോട്ട് കിട്ടാൻ വേണ്ടി പലതും പറയും പക്ഷേ ഇന്ന് ഈ മൈക്ക് പോലും അവർക്ക് കൈമാറി നമ്മളിവിടെ നിന്ന് അവർ വിളിച്ചു പറയുന്നത് പടയത്തലുകൾക്കും പൈശാചിക വാക്കുകൾക്കും ആമേൻ പറഞ്ഞാൽ നമ്മൾ ആത്മാവിലാകും എത്ര എന്തേ ഇണ്ടാതിരിക്കുന്നു നിങ്ങളെല്ലാവരും എത്ര ദാരുണമായ ലോകത്തിലേക്ക് നമ്മൾ വീണ് അറിയാമോ ലോകം അത്രമാത്രം ലോകം പുറത്തല്ല ലോകം എന്ന് സഭക്കകത്ത കാര്യം പറഞ്ഞു പോകരുത് ലോകമെന്ന് സഭക്കകത്താ നമുക്ക് ഇന്ന് ലോക ലോകത്തിന്റെ പ്രഭുവായി ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് ലോകമെന്ന് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് ഒരിക്കൽ പോലും യേശുവിന്റെ പ്രസംഗത്തിനിടയിൽ കന്നാഫിനോ കന്നാഫിനെയോ അല്ലെ കയ്യഫാബിനെയോ ഹന്നയോ ഹന്നി ഒരാളെയും വിളിച്ച് ആ സ്റ്റേജിൽ കീർത്തി വലിയ ആളാണല്ലോ മത നേതാവ് വന്നിരുന്നാൽ എല്ലാ യഹൂദന്മാരും വന്നിരിക്കുമല്ലോ അല്ലെ ആ ഒരു സ്ട്രാറ്റജി ലോകത്തിന്റെ യാതൊരു സ്ട്രാറ്റജി ഒരു എം ബി എ തന്ത്രങ്ങളൊന്നും അവിടെ പുള്ളി കർത്താവ് ചെലവാക്കിയില്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ പറയാൻ ഒരുപാട് പിന്നീട് സംസാരിച്ചു അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് ഇത് കറക്റ്റ് കഥാപ് വെറുത്തതുപോലെ നമ്മൾ ലോകത്തെ വെറുക്കാൻ പഠിച്ചേ മതിയാകത്തുള്ളൂ ഒരിക്കലും ഈ ലോകം നമ്മെ സ്നേഹിക്കില്ല എന്നൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ലോകം വെറുക്കത്തേ ഉള്ളൂ നിന്ദിക്കുള്ളൂ പരിഹസിക്കുള്ളൂ ആട്ടും തുപ്പിയേ ഉള്ളൂ നമ്മള് പക്ഷെ ഒരു കാര്യം അറിയാം നമ്മൾ എത്രത്തോളം എത്ര മാത്രം നിന്ദിക്കപ്പെടുന്നു പോവും അത്രത്തോളം ദൈവരായി നമ്മളായിത്തീരും ഹലോ അതാണ് സത്യം ഈ ലോകത്തിൽ നമ്മൾ നിന്നിക്കുന്നില്ല പരിഹസിക്കുന്നില്ല നമ്മൾ ലോകക്കാരോട് കയറി ജീവിക്കുന്നു ഓർത്താ മതി ഇന്നും നമ്മൾ അപ്പുറത്തെ ലോകത്തിലെ കാൽ വെച്ചിട്ട് പോലും ഇല്ല ഇത് ഈ ലോകം അസ്തമിച്ചു പോകുമ്പോൾ നമ്മൾ നരകത്തിലേക്ക് തന്നെയാണ് ഒരു മാറ്റവും ഇല്ല എത്ര ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ അതുകൊണ്ട് പറഞ്ഞ വാക്കുകൾ ഞാൻ പറഞ്ഞു വിടുകയാണ് സർവ്വലോകം ദുഷ്ണ അതിലേക്ക് കിടക്കുന്നു അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് വിവാഹം നടക്കുപോയി എന്ന് പൗലോസ് ഭയപ്പെടുകയാണ് അല്ലേ വിവാഹം നടക്കുമോന്ന് ഞാൻ നിങ്ങളെ എൻഗേജ്മെന്റ് നടത്തി ക്രിസ്തുവായിട്ടുള്ളൂ പക്ഷേ വിവാഹം നമ്മുടെ ആരുടെയും വിവാഹം നടന്നിട്ടില്ല കർത്താവ് വന്നിട്ടുമില്ല നമ്മൾ പോയിട്ടുമില്ല എൻഗേജ്മെന്റ് കഴിഞ്ഞവരാ എത്രയോ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് വിവാഹം നടക്കാതെ പോയി എത്രയോ അനുഭവങ്ങൾ നമുക്ക് ഓരോ ഞായറാഴ്ചയൊക്കെ കാണാൻ കഴിയും ഇതൊക്കെ കാണുമ്പോൾ ഓർത്തേക്കണം കുറ്റപ്പെടുത്താൻ വേണ്ടിയില്ല എൻ്റെയും വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം ഓർക്കണം എപ്പോഴും ഓർക്കണം നമ്മൾ എൻ്റെയും വിവാഹം കഴിഞ്ഞിട്ടില്ല ഞാൻ കാമുകനായി ലോകം എന്ന് പറയുന്ന കാമുകൻ അല്ലേ കാമദേവന്റെ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കാമദേവന്റെ എന്താ പറയുക ഒരു പ്രതിരൂപമായ കാമുകൻ അതാണ് യഥാർത്ഥമായ അർത്ഥം അവനോട് ഞാൻ ഇന്നും ഇണകർന്ന് ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ വിവാഹം നടക്കുകയില്ലെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല എന്ന കാര്യം മറന്ന് പോകരുത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഓക്കെ ഞാൻ വിട്ടുപോകുക അതുകൊണ്ടാണ് പരസംഗം എന്ന വാക്ക് ഓർമ്മയുണ്ടോ പരസംഗ വാക്ക് നിങ്ങൾ വിഭചാരം പരസംഗം വ്യത്യസ്തമായ വാക്കുകളാണ് നിങ്ങളോക്കൊത്തിരി അനേക അറിയാൻ കഴിയാതിരിക്കുന്ന വാക്കമാണ് വാക്യമാണത് പരസംഗം എന്ന് പറഞ്ഞത് എൻഗേജ്മെന്റ് കഴിഞ്ഞ ശേഷം പെൺകുട്ടി മറ്റു പരപുരുഷനായി പോയാൽ അതിന് ആ ചേർന്നാൽ അതിന്റെ പേരാ പരസംഗം വിഭിചാരം എന്ന് പറയുന്നത് വിവാഹത്തിന് ശേഷം വരുന്ന കാര്യമാണ് പരസംഗം ചെയ്താൽ നമുക്ക് ഭാര്യയെ ഭാര്യയായ ഭാര്യയായാൻ പോകുന്നവളെ ഉപേക്ഷിക്കാൻ നമുക്ക് പ്രമാണമുണ്ട് പുതിയ നിയമത്തിലും പക്ഷേ വിവാഹം കഴിഞ്ഞ ശേഷവും ഭാര്യയെ വിഭിചാരം ചെയ്താൽ അവളെ ഉപേക്ഷിക്കുവാൻ ഈ പുസ്തകത്തിൽ പ്രമാണം നമുക്കില്ല മനസ്സാവുന്നുണ്ടോ ഓക്കെ വിട്ടുപോകുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടാണ് ദേമാസും എന്നൊക്കെ പറയുന്ന ആ മനുഷ്യനൊക്കെ ഏർ വൈദ്യനായ ലൂക്കോസും ദേമാസൊക്കെ ദൈവസഭയെ വന്ദനം പറയുമ്പോൾ അവരൊക്കെ കൂടെ വന്ദനം പറഞ്ഞ ആൾക്കാരാ െ ദേവസഭയുടെ നെടുംതൂണുകളായി ലോകത്തിൽ ജീവിച്ച ഭൂമിയിൽ ജീവിച്ചവരെ അവരെല്ലാവരും അല്ലേ പക്ഷെ ഒരു സമയം കഴിഞ്ഞു പോയപ്പോൾ ദേമാസൊക്കെ അവിടെ പറയുന്നു ഈ ദേമാസ ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്രോണിൽ കടന്നുപോയി അല്ലെ എത്രയും എത്ര ദാരുണമായ അന്തിമ ദൈവസഭയുടെ നെടുന്നൂടുകളായി സഭയ്ക്ക് വന്ദനം പറഞ്ഞ അഴക്കുന്ന പ്രമാണികളായിരുന്നു ഇവരൊക്കെ അല്ലേ എന്താ അധ്യക്ഷന്മാർ മൂപ്പന്മാരായിരുന്നു ഇവരെല്ലാം ദേമാസം ഈ ലു വൈദ്യനായി ലൂക്കോസൊക്കെ പക്ഷെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ദേമാസുരകത്തേക്ക് ലോകം കടന്നുകൂറി ആ വഴിയാത്ര എവിടെ നമുക്ക് അറിയത്തില്ല എവിടെ വെച്ചോ ലോകം കടന്നുകയറി എന്താ പറയാ ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് അവൻ എന്നെ വിട്ടുപോയി എത്ര ഭയാനകാന്ന് നോക്കിയല്ലേ എത്രയോ ആൾക്കാരെന്നറിയാമോ ഞങ്ങൾക്ക് അറിയാം ഞങ്ങളുടെ കൂടെ മിനിസ്ട്രി ചെയ്ത് വർഷങ്ങളോട് മിനിസ്റ്റർ ചെയ്ത നല്ല ആൾക്കാർ പ്രവാചകന്മാർ പലരൊക്കെ ഇന്ന് ലോകത്തെ സ്നേഹിച്ച ലോകത്തിലേക്ക് പോയത് നമുക്ക് ഇന്നും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എത്രയോ ആൾക്കാരൊക്കെ നമുക്കറിയാം ഞാൻ പറഞ്ഞു പറഞ്ഞുതന്ന കാര്യങ്ങൾ നമുക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത് ആരെ കുറ്റപ്പെടുത്തുവാൻ ഒന്നും അല്ല നമ്മളെ മനസ്സിലാവുന്നുണ്ടോ ഒരു ഈ ക്ലാസ് കേൾക്കുമ്പോ നമുക്ക് കുറ്റപ്പെടുത്തലായി തോന്നിയേക്കാം കാരണം ഇത് ലോകത്തിലെ പ്രഭുവിനെതിരെയുള്ള ക്ലാസ്ആ അവൻ നമ്മുടെ ഹൃദയത്തിൽ ഹൃദയത്തിങ്ങനെ പറയും ആ അത് എന്നെ എനിക്ക് എന്നെ എന്നോട് പറയുക അല്ലെ എന്നെ നോക്കി പറഞ്ഞാൽ പറഞ്ഞ് തോന്നിയേക്കാ നമുക്ക് ഒരിക്കലും അല്ല അത് ഇത് ഇത് അറിഞ്ഞില്ലെങ്കിൽ നമ്മളെങ്ങനെ ലോകത്തെ വെറുക്കും ലോകമെന്താണെന്നറിയാതെ നമ്മളെങ്ങനെ ലോകത്തെ വെറുക്കും അപ്പം അതുകൊണ്ട് ഹുമിനിയോസ് അലക്സാണ്ടർ ഒക്കെ നമുക്കറിയാം വിശ്വാസക്കപ്പൽ തകർത്തു കളഞ്ഞു അവരൊക്കെ പുനരുദ്ധാനം കഴിഞ്ഞു എന്ന് കൾട്ട് ഉപദേശം തെറ്റായ ഉപദേശത്തിൽ പോയത് പുനരുദ്ധാനം കറുത്ത പുനരുദ്ധാനം കഴിഞ്ഞുപോയി നമ്മളിനീ ഭൂമിയിൽ ജീവിക്കുന്നു എന്ന് പറയുന്ന തെറ്റായ ഉപദേശത്തിലൊക്കെ ഈ അലക്സാണ്ടർ ഒക്കെ കടന്നുപോയി നമുക്കറിയാൻ കഴിയും പൗലോസ് അവരെ സാത്താനേൽപ്പിച്ചതൊക്കെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പഠിച്ചതാണ് അനുയ്യ ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ദുരുപദേശങ്ങളിലെ കേന്ദ്രമായി ലോകം മാറിക്കൊണ്ടിരിക്കുക ഏറ്റവും അധികമായി ഇന്ന് ഒന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്നാണ് ഏറ്റവും അധികമായി ദുരുപദേശമുള്ള ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭൂമിയിലുള്ള നമ്മുടെ ഈ ആത്മീയകോളമാണ് ഏറ്റവും അധികം ദുരുപദേശങ്ങൾ കാരണം മറ്റൊന്നുമല്ല ജനങ്ങളെ എങ്ങനെ വഞ്ചിക്കാൻ കഴിയുമോ എന്ന് പരിശോധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടൊരു വാക്യുണ്ടല്ലോ തിരഞ്ഞെടുക്കപ്പെട്ട മൃതന്മാർ പോലും തെറ്റിപ്പോകുന്ന കാലഘട്ടമാണിത് കാരണം ഉപദേശങ്ങൾ വാരി അവിടെ ഇവിടെ കിടക്കുകയാണ് ആരാണ് സത്യം സംസാരിച്ചപ്പോ അദ്ദേഹം പറയാ കർത്താവ് ഒരുമ തെളിയിക്കട്ടെ എന്ന് ഭയന്ന് പോയി നമുക്ക് ഉറപ്പുണ്ടാകണം കർത്താവ് ഇന്ന് രാത്രി വന്നാൽ ഞാൻ പോകുമെന്ന് എനിക്ക് ഉറപ്പില്ലെങ്കിൽ ഓരോ ഞാനിപ്പം പറലും വായിൽ വെക്കരുത് ഓരോരുള്ള ചോറ് പോലും വായിൽ വെക്കരുത് നമ്മൾ കാരണം ഈ ലോകം ഇവിടെ തീരും ഈ ആയിസ് ഇവിടെ തീരും ഹലോ നമുക്ക് രണ്ട് നിത്യതനുണ്ട് സ്വർഗമുണ്ട് നരകുമുണ്ട് അതിന്റെ ഈ രണ്ടിൽ ഏതാണെന്ന് എന്റെ നിത്യത ഉറപ്പിക്കാതെ ചീ ഊണ് നമുക്ക് എന്തിനാ വളർന്ന് ഇപ്പൊ ചില ആൾക്കാർ പറയില്ലേ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഇന്ന് ഈ ഞങ്ങൾ കിഴക്കൻ മേഖലക്കെ പോയ പന്നികളെ വളർത്തുന്നുണ്ട് ഒരു പ്രായമായി കഴിഞ്ഞാൽ അല്ലെ വേസ്റ്റ് കൊടുത്ത് തടിച്ച് കൊഴുപ്പിച്ച് പന്നികളെ വളർത്തുന്നുണ്ട് ഈ കണ്ണുകാണെങ്കിൽ പോർക്കില്ലേ പോർക്ക് വളർത്തുന്നുണ്ട് പോവാൻ പന്നികളേക്ക് എന്തിനു വേണ്ടിയാണ് വളർത്തുന്നത് കൊല്ലാൻ കൊടുക്കാൻ വേണ്ടിയാണ് ഇതുപോലെ അനേക സഭകളും ഇന്ന് വളരുന്നുണ്ട് പക്ഷെ എന്താണെന്ന് അറിയാമോ കൊല്ലാൻ കൊടുക്കാൻ വേണ്ടിയാ സാത്താന് കൊല്ലാൻ കൊടുക്കാൻ വേണ്ടിയാ കാരണം ഉറപ്പില്ല നമുക്ക് ഇന്ന് രാത്രി കർത്താവ് വന്ന പോകുമെന്ന് നിറയെ ചോദിച്ചാൽ ഉറപ്പോടെ പറയാൻ കഴിയണം ഇന്ന് രാത്രി കർത്താവ് വന്നാൽ പോകും കാരണം അതിനാ ഞാൻ വിശ്വസിക്കുന്നത് അതിനാ നിന്റെ പുറകെ ഞാൻ വന്നിരിക്കുന്നത് വാക്ക് പറഞ്ഞാൽ വാക്ക് പറത്തില്ലെന്ന് എനിക്ക് നിന്നെ ഉറപ്പുണ്ട് ഹലുയ്യ എന്റെ കുറവ് നോക്കിയാൽ കുറവുകൾ കാണും പക്ഷെ എൻ്റെ വിശ്വാസം അവിടത്തേക്ക് മാത്രമാണ് എൻ്റെ പ്രത്യാശ കൃപാസനത്തിനകത്ത് മാത്രമായിരിക്കും അത് അതെന്റെ വിശ്വാസമാണ് ഹലലുയ്യ അതിനെ തകർക്കുവാൻ ഈ ലോകത്തൊന്നിനും സാധ്യമല്ല ഹലലൂയ്യ അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ കർത്താവ് വന്നിട്ട് കർത്താവ് തീരുമാനിക്കട്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ പരിതാപകരമായ കാര്യമാണ് കാരണം അവനവൻ ശരത്തിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും നാമെല്ലാം ക്രിസ്തുവിനെ ന്യായശ്രമിന് വെളിപ്പെട്ട് വരണം അത് നരകത്തിലേക്കാണെങ്കിലും സ്നിദ്ധതിക്ക് വേണ്ടിയാണെങ്കിലും അന്ന് അവിടെ വെച്ചല്ല പരിശോധിക്കേണ്ടത് ഇവിടെ വെച്ചാ പരിശോധിക്കേണ്ടത് കർത്താവ് വരുമ്പോഴല്ല ഞാൻ സ്വകത്തിൽ പോകുമോ ഇല്ലയോന്ന് ഞാൻ കേട്ട ഉപദേശം തെറ്റാണെന്നും അത് ഞാൻ കേട്ട ഉപദേശം ശരിയാണെന്ന് അവിടെ പോയിട്ടല്ല ഇന്ന് പരിശോധിക്കണം അവിടെ പോയിട്ട് നോക്കിയാൽ അത് പോഷത്തമാണ് വാക്കുകൾ കേട്ടത് ലജ്ജായി ലജ്ജയായി തോന്നി നമുക്കതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ അർത്ഥം മനസ്സാവല്ലോ നിങ്ങൾക്ക് ഇന്നാ തീരുമാനിക്കട്ടെ അതിനുവേണ്ടി നിങ്ങളുടെ കയ്യിൽ ഈ പുസ്തകം തന്നിരിക്കുന്നത് അല്ലല്ലോയ്യാ ഇത് തലവണ പരിമാറാനും തലവനെ മാറാൻ തലവനെ വെക്കാനുള്ള പുസ്തകമല്ല എന്റെ നിത്യജീവൻ ഉറപ്പാക്കുന്ന പുസ്തകമാണ് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും എവിടെയെങ്കിലും എൻ്റെ നിത്യതയ്ക്ക് തടസ്സമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട പുസ്തകമാണ് മനസ്സാവുന്നുണ്ടോ പക്ഷേ അനേകർക്കും തുറക്കാൻ പോലും കഴിയുന്നില്ല അതാണ് ഏറ്റവും പരിത പരിതാപകരമായ മറ്റൊരു കാര്യമെന്ന് പറയുന്നു ഇത്ര എനിക്ക് മനസ്സിലായെങ്കിൽ നമുക്ക് മുന്നോട്ട് കടന്നുപോകാം നിങ്ങൾ ലോകക്കാരല്ലാത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കും ലോകം പതിനഞ്ച് അമ്പദ്ധികം പതിനെട്ട് മുതൽ ഇരുപത് വരെ പഠിക്കുമ്പോൾ ലോകം നിങ്ങളെ പകക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്നറിയുമേൻ ഈ ലോകത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വാസ്തു നോക്കി പ്ലാം വരച്ച് വീട് പണത്തിരുന്നെങ്കിൽ ലോക്കാർ വന്നെടുത്തേനെ വീട് എന്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഓക്കേ വാസ്തു നോക്കി പ്ലാമ്പലച്ചിട്ട് വാസ്തു നോക്കി വീട് പണത് ഞാനത് വിറ്റിരുന്നെങ്കിൽ എന്റെ വീട് വാങ്ങാൻ ആൾക്കാർ ഇടിച്ചു കയറിയനെ പക്ഷെ നമുക്കതിന് പ്രമാണമില്ല എനിക്ക് ഞാൻ എനിക്ക് പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ പ്രമാണമില്ല എനിക്കത് എനിക്കെന്താ ഞാൻ പറഞ്ഞ ക്ലീനാണോ പക്ഷെ അത് അത് വെച്ച് നോക്കുമ്പോൾ ആൾക്കാർ വരുമ്പോൾ ഇതിന് അവർ വെച്ച് അവർക്കൊത്തവണ്ണം അല്ലെങ്കിൽ വരച്ച് എനിക്ക് പണിതിരിക്കുന്നത് അവർ ഇട്ടുവെച്ച് പോകും നന്മകൾ അല്ലേ നന്മകൾ നമുക്ക് നഷ്ടമാകുക പിന്നെ കർത്താവ് കൃപ തോന്നി എപ്പോഴെങ്കിലും കൊടുക്കുമ്പോഴേ നമുക്ക് നന്മ കിട്ടത്തുള്ളൂ അതുപോലെ ലോകം നിങ്ങളെ പകക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചതാ ഞാൻ ലോകപ്രകാരം ജീവിച്ചിട്ടില്ല കഥ പറയുക ഞാൻ ലോകപ്രകാരമല്ല ജീവിച്ചത് ലോകത്തിന് എന്നെ വെറുപ്പായിരുന്നു ലോകത്തിൽ ഒരു സിസ്റ്റങ്ങളിലെ ഞാൻ പുറകെ പോവില്ല പിന്നീട് പഠിക്കാൻ നമുക്ക് അതിനെ കുറിച്ച് ഒരു സിസ്റ്റത്തിനെ പുറകെ ഞാൻ പോവില്ല മനസ്സാവുന്നുണ്ടോ മനസ്സാകുന്നുണ്ടോ അതുകൊണ്ട് ലോമനെ വെറുക്കും നിന്ദിക്കും പരിഹസിക്കും പക്ഷേ നമ്മുടെ കർത്താവ് നമ്മുടെ ഒരു സമയം നമുക്കൊരു സമയം വെച്ചിട്ടുണ്ട് അവന്റെ സമയത്തിൽ അവിടെ നടന്നിരിക്കും ചിലപ്പോൾ എത്ര വർഷമാണെന്നറിയില്ല എത്ര മാസമാണെന്ന് നമുക്കറിയില്ല അറിയില്ല പക്ഷെ ഒരു ദിവസം നടന്നിരിക്കും ഞാൻ പറഞ്ഞ നേരത്തെ മനസ്സാകുന്നുണ്ടോ അതുവരെ ക്ഷമയോട് കാത്തിരിക്കുവാൻ നമ്മളെ പഠിപ്പിക്കുക മൂന്ന് വർഷത്തൊക്കെ ക്ഷമയോടെ കാത്തിട്ടുണ്ട് ചില പലരോട്ടും പട്ടിണിയായിട്ടുണ്ട് പക്ഷെ ഒരൊറപ്പുണ്ട് പറഞ്ഞവൻ അത് സഹാൻ സാധിച്ചു വരുമെന്ന് മനസ്സാവുന്നുണ്ടോ വിളിച്ച വിശ്വസനാണെന്ന് നമുക്കറിയാം കാത്തിരുതിട്ട് കാത്തിരുതിട്ടുണ്ട് അതിന് വേണ്ടിയൊക്കെ മൂന്ന് വർഷത്തോളം കാത്തിരുതിട്ടുണ്ട് അതിനൊക്കെ പറയുക ലോകം നിങ്ങളെ പകക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിയുവേൻ നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായി സ്നേഹിക്കുമായിരുന്നു ഇല്ലേ നമ്മൾ ലോകത്തിന്റെ വ്യവസ്ഥ പ്രകാരം നാം ജീവിക്കുകയാണെങ്കിൽ ലോകക്കാർ നമ്മുടെ കൂടെയായ നമ്മുടെ കൂടെ നിൽക്കും നമ്മൾ ലോകപ്രകാരം ലോകത്തിന്റെ വ്യവസ്ഥകൾ ലോകത്തിന്റെ തത്വങ്ങൾ ലോകത്തിന്റെ മറ്റും വ്യത്യസ്തമായ ആ തന്ത്ര എന്താ അല്ലെ ആ തന്ത്രങ്ങൾ എന്തൊക്കെ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ ലോകം നമ്മെ സ്നേഹിച്ചു പോയേനെ അല്ലേ പക്ഷേ വചനം പറയുന്നു ലോകക്കാർ ആയതെങ്കിൽ ലോകം നിങ്ങൾക്ക് സ്വന്തമായിനെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്ത് തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു അല്ലുയ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് അറിയാമോ ലോകത്തിൽ നമ്മൾ ലോകത്തിൽ കിടന്ന ആൾക്കാരാ പക്ഷേ നമ്മൾ ലോകത്തെ വെറുത്തപ്പോഴാണ് ഈ കത്താപ് നമ്മെ തിരഞ്ഞെടുത്തത് ഇസ്ലാം മക്കളെ പിന്നീട് പഠിക്കാം നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ഇവിടെ മിശ്രം എന്ന് ദൈവം പിടിപ്പിച്ചു മിശ്രം എന്തിന്റെ നിഴലാണ് പഠിച്ചത് നമ്മളിവിടെ മിശ്രം എന്ത് എന്തിന്റെ നിഴലാണ് ലോകത്തിന് നേടല്ലേ ഫറവോനും എന്തിന്റെ നിഴലാണ് പുതിയ നിയമത്തിന് ആ സാത്താന്റെ നിഴലിൽ ഫർവോനും പഴയ നിയമത്തിൽ ഈ പുതിയ നിയമത്തിലെ ലോകം എന്ന് പറയുന്ന ആ ലോകത്തിൽ അല്ലേ ആ ലോകത്തിലെ പഴയ നിയമത്തിനെ നിഴലാണ് ഏതാണ് മിസ്സൈമി എന്ന് പറയുന്നത് ഇസ്ലാം മക്കളെ മിസ്രേമിന്ന് വിടിവിച്ചതാണ് മിസ്സൈമിന്ന് വിടിപ്പിച്ചു വിടുവിച്ച് നിന്ന് വിടിപ്പിച്ചു നമ്മുടെ ഭാഷ പറഞ്ഞാൽ ലോകത്ത് വിടുവിച്ച് പക്ഷേ മരുഭൂമി കടത്തി മരുഭൂമി ചെങ്കട കടത്തി മരുഭൂമിയിൽ കൊണ്ടുവന്നപ്പോൾ ആ മരുഭൂമിയിൽ വെച്ചും അവളെ ഹൃദയം മുഴുവനും മറിഞ്ഞു കിടക്കുകയാണ് എവിടെയാ കിടക്കുന്നത് മിശ്രയമിലെ ചുറ്റുള്ളി വെളുത്തുള്ളി ആച്ചി മസാല ഈസ്റ്റൻ മസാല അവിടെ മുഴുവനും അവരെ ഹൃദയം മുഴുവനും ദൈവത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പറയൂ നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ദൈവത്തിൽ പിന്നെ പഠിക്കാൻ അതിനെ കുറിച്ച് ഒന്നും അവരെ ഹൃദയം ചിക്കാൻ കഴിയും കാരണം വന്നറിയാമോ ഹൃദയത്തിനകത്ത് അവരകത്ത് ലോം കിടക്കുക അല്ലെങ്കിൽ ഈജിപ്റ്റ് കിടക്കുക മിസ്രൈം കിടക്കുക അതുകൊണ്ട് നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്ത് നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകക്കുന്നു കർത്താവ് നം ലോകം ഇന്ന് നമ്മളെ പകക്കാൻ കാരണമുണ്ട് അല്ലേ ലോ ലോകം നിന്ദിക്കാൻ കാരണമുണ്ട് നമ്മുടെ ചർച്ചക്കാർ ബന്ധുമത്വികളൊക്കെ ഓ നീ ഞങ്ങളുടെ എന്താ പറയുക ഞങ്ങളുടെ ഫംഗ്ഷനും നീ വരത്തില്ലോ അല്ലേ ഞങ്ങളുടെ കല്യാണം വെച്ചാൽ നീ വരത്തില്ലല്ലോ ഞങ്ങളുടെ വീട്ടിൽ ഫങ് എന്താ പറയാ എന്തെങ്കിലും എന്താ എന്തെങ്കിലും ചടങ്ങുകൾ വെച്ചാൽ നീ വരത്തില്ലോ ലോകം ലോകം പകക്കുക നമ്മള് കാരണം എന്ന് കർത്താവ് കർത്താമ്പ് നമ്മെ നിന്ന് പിടിച്ചെടുത്തിരിക്കുകയാണ് ഈ ഗ്രാത്തി തോന്നുന്നു ദുഷ്ടലോകത്തിൽ നിന്ന് ഒന്നിന്റെ മൂന്നാമത്തെ അല്ലേ ദുഷ്ടലോകത്ത് നമ്മെ വിടിവെക്കേണ്ടതിന് അല്ലേ എത്രത്തെ വാക്കുകള നമ്മെ ഇരുളിന്റെ നിന്ന് വിടുവെച്ച് പുത്രൻ രാജ രാജ്യത്തിലാക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ ഇരുണ്ട ലോകത്തിൽ നിന്ന് അല്ലെ സാത്താന്റെ ലോകത്ത് നിന്ന് പിടിവിച്ചിട്ട് നമ്മെ പുത്രന്റെ ലോകത്തിലാക്കി വെച്ചിരിക്കുക ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ ഹർലു അപ്പൊ അതുകൊണ്ട് ലോകം നമ്മെ വെറുക്കും അതല്ല രണ്ടും വേണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല നമ്മൾ ഒരുപക്ഷെ രണ്ടും കിട്ടത്തില്ല എങ്കിൽ ഒന്നേ നമുക്ക് കിട്ടത്തുള്ളൂ ഒന്നിലേ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവും ഇല്ലെങ്കിൽ ലോക നമ്മുടെ കൂടെ ഉണ്ടാവും ഏത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം ഒരു കാര്യം പറയാം നമുക്ക് ഏത് പ്രതിസന്ധി വന്നാലും കർത്താവ് നമ്മെ വിട്ടുപോകത്തില്ല പക്ഷെ ലോകത്തിന്റെ കൂടെ നിന്നാലുണ്ടല്ലോ ചില സമയങ്ങളിൽ അവൻ ചതിയനും വഞ്ചകനും ബോഷ് പറയുന്നവനാ അവൻ പലപ്പോഴും വിട്ടുമാറി നിൽക്കും ഹർലു അപ്പൊ അതുകൊണ്ട് മറന്നുപോകരുത് ലോകത്ത് തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇരിക്കുന്നത് കൊണ്ട് ലോകം നമ്മെ പകർക്കുന്നു ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഓർപ്പിൻ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കാ ഒരിക്കൽ പോലും യജമാനേക്കാൾ വലിയവനല്ല ദാസൻ ഇല്ലേ നമ്മൾ ഒരു കാലം ലോകക്കാരോട് ചേർന്ന് നമ്മൾ ജീവിക്കാൻ നോക്കിയാൽ വചനം പറയുന്നു യജമാനേക്കാൾ വലിയ അല്ല ദാസൻ യജമാന അങ്ങനെ നടന്നത് യജമാൻ ഒരു ലോകമേ ഉള്ളൂ അത് കർത്താവിന്റെ ലോകമാണ് യജമാൻ അങ്ങനെ ജീവിച്ചിട്ടുള്ളൂ നമ്മൾ ദാസന്മാരായ നമ്മൾ ഒരു കാല ലോകത്തിൽ അറുകാലെ ഈ ഈ പറയാ കർത്താവിന്റെ സഭയിൽ വെച്ച് ജീവിക്കാൻ പറ്റുമോ ഒരിക്കൽ അതുകൊണ്ടാ ദാസൻ യജമാനേക്കാൾ വലിയ എന്ന് ഞാൻ നിങ്ങോട്ട് പറഞ്ഞത് മനസ്സാകുന്നുണ്ടോ ഇന്ന് പലപ്പോഴും നമ്മൾ പറയും പലപ്പോഴും നമുക്ക് ആക്കറിയാം മാമോനെ ഒരു സൈഡിൽ കൂടി മാമോനെടും അല്ലെ മാമോനെ നേടും ഒരു സാ അവിടെ നിൽക്കുന്നത് മറുകാല കർത്താവിനെ സ്തുതിച്ച് പാടുകയും ചെയ്യും നമ്മൾ കർത്താവ് ഞാൻ നിന്നെ ആശ്രയിക്കുന്നു ഞാൻ ഞാൻ നീ മാത്രം എന്നൊക്കെ പറഞ്ഞത് നീ മാത്രം എന്നൊക്കെ പറയുമ്പോൾ ഒരു സൈഡിക്ക് നുണ പറയുമ്പോൾ മറു മറുസൈഡി കൂടി നമ്മൾ മാമോനെ നേടിക്കൊണ്ടിരിക്കുന്നത് അവൻ അവന് അവനെയാണ് നമ്മൾ നിന്ന് അവനെ നമ്മൾ വണങ്ങിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും നമുക്ക് അപ്പൊ എന്ത് വാങ്ങട്ടെ ഞാൻ വിട്ടുപോകുകയാണ് വലിയവനല്ല എന്നോർപ്പിൽ അവർ എന്നെ ഉപദ്രവിച്ചു എങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും കടല് ഒരു സൈഡിൽ പറയാ ഞാൻ ഓക്കാരനല്ല ലോകത്തിൽ ഞാൻ ലോകത്തിൽ ഞാൻ മാറി നിന്നതുകൊണ്ട് കൊണ്ട് വെറുത്തു സ്വന്തമായിലേക്ക് വന്നു സ്വന്തക്കാരനെ വെറുത്തു തള്ളിക്കളഞ്ഞു എന്നെ ഉപദ്രവിച്ച് കൊന്നുകളഞ്ഞു കഥാവ് പറയുക അവർ എന്നെ ഉപദ്രവിച്ചെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും അല്ലേ വാക്കുകൾ കൊണ്ട് അല്ലെ കൊണ്ട് നോട്ടം കൊണ്ട് പോലും എത്രയോ ആൾക്കാർ നമ്മൾ നിന്നിക്കുന്നുണ്ട് അല്ലേ നമ്മുടെ സൈറ്റിൽ സൈല ചെല്ലുമ്പോ അല്ലെ മുതലാളി പാരൊക്കെ പറയും ഉം കാണിക്കുന്ന ഇങ്ങനെ കാണിച്ചാൽ മതി ഉം ഇന്ന് കാണിക്കാൻ അർത്ഥം എന്നാ അറിയാമോ നമ്മള് നിന്ദിക്കാതെ മനസ്സായി ഞാൻ പറയേ ആ അതെ ഈ ഈ കൂട്ടിന് പരം എന്ന് പറഞ്ഞാൽ കാണിക്കുള്ളൂ അവർക്കൊക്കെ അറിയാം നല്ലോണം അവർക്കെല്ലാം നല്ലോണം അറിയാം പറയുന്നവർക്കും കേൾക്കുന്നവർക്ക് അറിയാം നമ്മ കുത്താൻ വേണ്ടിയാണെന്ന് അല്ലേ കാണിക്കല്ലേ അത് നിന്നിക്കാ നമ്മള് നമുക്ക് നമുക്ക് ഒരു കലക്കോ ഒന്നുമില്ല കാരണം ഇതൊക്കെ നമ്മുടെ യജമാനായ കർത്താവ് കേട്ടതാ അവനെക്കാൾ വെല്ലുവിനൊന്നുമില്ല നമ്മള് അപ്പൊ അതുകൊണ്ട് അവർ എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും എന്റെ വചനം പ്രമാണിച്ചുവെങ്കിൽ നിങ്ങളേടും പ്രമാണിച്ചിരിക്കും എങ്കിലും എന്നെ അയച്ചവനെ അവർ അറിയായത് കൊണ്ട് എന്റെ നാമനിമിത്തം ഇതൊക്കെയും നിങ്ങളോട് ചെയ്യും എങ്കിലും എന്നെ അയച്ചവനെ അവർ അറിയായ കൊണ്ട് എന്റെ നാമം നിമിത്തം ഇതൊക്കെയും നിങ്ങളോട് ചെയ്യും ഈ കർത്താവിനെ മാത്രമല്ല നമ്മെ വിളിച്ചവനെ പോലും അവരറിയുന്നില്ല നമ്മൾ അഴച്ച സ്വർഗീയ പിതാവിനെ കുറിച്ച് അവർക്കറിയാൻ പാടില്ല അതുകൊണ്ട് തന്നെയാ അവർ കർത്താവിനോട് അത് തന്നെ ചെയ്തു നമ്മളും അത് തന്നെ ചെയ്യും ചെയ്യുന്നില്ലെങ്കിൽ നമുക്കൊരു പ്രശ്നവുമില്ല നമ്മൾ ഹാപ്പി ആണെങ്കിൽ ഓർത്താ മതി ഏ ഓർത്താൽ മതി നമ്മൾ ഇപ്പോഴും വീണ്ടും ജനിച്ച ഒന്നും കൂടി പരിശോധിക്കേണ്ടി വരും ഇല്ലെങ്കിൽ നമ്മുടെ രക്ഷ ഒന്ന് പരിശോധിക്കേണ്ടി വരും ഇല്ലെങ്കിൽ അകത്ത് വന്ന വീണ്ടും ജനിച്ച ആ പൊതു മനുഷ്യൻ ചത്തുപോയോ ഒന്ന് നല്ലവാക്കാതാണ് അല്ലെ ചത്തുപോയോ എന്ന് ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കേണ്ടി അതൊക്കെ മനസ്സിലാവുന്നുണ്ട് ഹല്ലുയാ അപ്പൊ അതുകൊണ്ട് കത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് ഈ ദുഷ്ടലോകത്തിൽ തേസ് പോലെ വിളങ്ങാൻ വേണ്ടിയാ കാരണം ഈ ലോകത്തിൽ ഈ ലോകത്തിൽ ഒരു നന്മ പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവർ വേറെ ആരാ ഉള്ളത് ഒരു മത നേതാക്കന്മാർ കഴിയുമോ അല്ല ഏതെങ്കിലും വിദ്യാഭ്യാസത്തിന് കഴിയുമോ നന്മകൾ പറഞ്ഞു കൊടുക്കുവാൻ ഒരിക്കലും കഴിയത്തില്ല നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് മാത്രമേ പ്രകാശിക്കാൻ കഴിയത്തുള്ളൂ അല്ലുഹ്യ ഞാൻ പറഞ്ഞ മനസ്സാവുന്നുണ്ടോ അവർക്ക് അവരാണെങ്കോ അവർ നമ്മൾ നമ്മൾ എന്താ പറയുക വചനം പറഞ്ഞു കൊടുത്താൽ അല്ലെങ്കിൽ നന്മ പറഞ്ഞു കൊടുത്താൽ അവർക്ക് നന്മയെ അത് കേൾക്കുമ്പോഴുണ്ടല്ലോ അവരുടെ അകത്ത് പൊങ്ങി വരുന്നത് അവരുടെ പാപം അല്ലെങ്കിൽ അവരുടെ ദുഷ്ടതയെ പൊങ്ങി വരുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും വചനം പറയുന്നുണ്ട് അവർ അവർ വെളിച്ചത്തെക്കാളേറെ ഇരുളിനെ സ്നേഹിച്ചു മൂന്നാമത്തെ ധ്യത്തിലൊക്കെ പറയുന്നുണ്ട് കാരണം മറ്റൊന്നും കൊണ്ടല്ല അവർക്ക് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നമ്മൾ വചനം പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ നമ്മെ ദ്വേഷിക്കുവാൻ നമ്മെ നിന്ദിക്കുവാൻ കാരണമുണ്ട് അപ്പൊ നിങ്ങളെ നിന്ദിക്കും നിങ്ങൾ സത്യവചനം പറയാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങളെ ഉപദ്രവിക്കും നിങ്ങളെ നിന്ദിക്കും തള്ളിക്കളയും അറിയാമോ നിങ്ങൾ പറയുന്നത് തേജസ്സിന്റെ വചനമാണ് വെളിച്ചത്തിന്റെ വചനമാണ് നിത്യുതര വചനമാണ് ഈ വചനത്തിന് മുമ്പിൽ അവരെ അവരെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് നമ്മൾ നിങ്ങൾ ആരെന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് അവർക്ക് അതുകൊണ്ട് അവർ വെളിച്ചത്തിലേക്ക് വരാതിരിക്കുവാൻ അവർക്കു മടിക്കുന്നത് ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സായി നിങ്ങൾക്ക് മനസ്സ് നമ്മൾ വചനം പറഞ്ഞു കൊടുക്കുമ്പോൾ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ ആ വെളിച്ചത്തിന്റെ മുമ്പിൽ അവരുടെ നഗ്നത പ്രദർശിച്ചു വരികയാ അവരാരെന്ന് വെളിപ്പെട്ടു വരികയാണ് അതുകൊണ്ട് നമ്മുടെ നേരെ വിരൽ ചൂണ്ടുന്നത് മനസ്സാവുന്നുണ്ടോ അവർക്ക് മാറാൻ ആഗ്രഹമില്ല അവർക്ക് ജീവിതം മാറ്റാൻ ആഗ്രഹമില്ല അവരുടെ നമ്മൾ പറയുന്ന വാക്കുകളുടെ മുമ്പിൽ നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വചനം പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ അവരുടെ മുമ്പിൽ വെളിപ്പെട്ട് വരുന്നത് അവർ അവർ തന്നെയാണ് വെളിപ്പെട്ട് വരുന്നത് അത് കാണാതിരിക്കാൻ വേണ്ടിയാണ് അത് മറക്കാൻ വേണ്ടിയാണ് പലപ്പോഴും അവർ തമ്മിൽ ഉപദ്രവിക്കുന്നത് ആണോ ഇല്ലയോ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അതൊക്കെ ആ പലപ്പോഴും അവരുടെ പാപങ്ങൾ അവരുടെ ആ ദുഷ്ട സ്വഭാവങ്ങൾ ദുഷ്ടതകൾ മറയിടാൻ വേണ്ടിയാണ് പലപ്പോഴും നമ്മെ അല്ലേ എത്ര പ്രാവശ്യമാണ് നീങ്ങ പാട്ട് കള്ള കള്ള ക്രിസ്ത്യാനി ബന്ദഗോസുകാരെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആട്ടും തുപ്പുമ്പോൾ തൊട്ട് മുമ്പ് കുറച്ചു മുമ്പ് വചനം പറഞ്ഞു കൊടുത്തപ്പോൾ ആ വചനത്തിന് മുമ്പിൽ അവരാരെന്ന് അവരെ വെളിപ്പെടുത്തി കൊടുത്ത അത് മറക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് എത്ര മനസ്സാവുന്നുണ്ട് അലോഹ്യ അതുകൊണ്ട് ഒരിക്കലും ഭയപ്പെടേണ്ടെന്ന് നമുക്ക് ആവശ്യം നമുക്കില്ല കാരണം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് അവിടെ അവരകത്തുള്ള ദുഷ്ടത വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാ നമ്മുടെ ജോലി എന്താ മറ്റുള്ളവർ പാപി എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുക നമ്മൾ പാപ നിങ്ങൾ പാപി ഞങ്ങളും പാപികളായിരുന്നു ഞങ്ങൾ കർത്താവിന് നമ്മുടെ ഞങ്ങളുടെ എന്റെ പാപത്തിനു വേണ്ടി കർത്താവ് ക്രൂശി മരിച്ചു ഞാനും കാണിച്ചു കൊടുക്കുകയാണ് അവർക്ക് അല്ലേ അങ്ങനെയല്ലേ അത് വചനം പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാകണം അവരും പാപിയാണെന്ന് പാപി എന്ന് തോന്നാത്തവരെ എങ്ങനെ രക്ഷിക്കപ്പെടും അവൻ എന്തിനാ രക്ഷ വേണ്ടത് ഈ പാപത്തിനല്ല അവന് രക്ഷ വേണ്ടത് പാപത്തിന് ശിഷ്യയായ മരണത്തിന് രക്ഷ വേണമെങ്കിൽ അവൻ ആദ്യം പാപി എന്ന് ബോധ്യം വരണം ഇന്നാർക്കാ പാപ പാപി എന്ന് ആർക്കാ ബോധ്യം ബോധ്യപ്പെട്ടവർ ആരാ ഉള്ളത് അല്ലേ ദൈവസഭകൾക്ക് പോലും ഇന്ന് ബോധ്യമില്ല ഞാൻ പാപിയാണെന്ന് എല്ലാം തികഞ്ഞവനെന്നാ തോന്നി ഇരിപ്പ് കാണുമ്പോൾ നമ്മളൊക്കെ എല്ലാം തികഞ്ഞവരുടെ ഇരിപ്പായിരിക്കുന്നു പല എവിടെ പലയിടത്ത് പോയാലും ഞാൻ കാണുന്നത് അത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞതിനം മനസ്സാവുന്നുണ്ടോ അതുകൊണ്ട് യോഹനാൻ മൂന്നിന്റെ പത്തൊമ്പത് മുതൽ ഇരുപത് വരെ വായിക്കുമ്പോൾ അത് വായിച്ചേ ന്യായവിധി എന്നതോ വെളിച്ച ലോകത്തിൽ വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ ശ്രമിച്ചത് തന്നെ തിന്മ പ്രവർത്തിക്കുന്നവരെല്ലാം വെളിച്ചത്തെ പകക്കുന്നു തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിലേക്ക് വര നേരത്തെ പറഞ്ഞ വാക്യം വെളിച്ചത്തിലേക്ക് വരുന്നില്ല അവര് അറല്ല അവർക്ക് അവരുടെ ഹൃദയം എന്താ പറയുക ദോഷങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അവർക്ക് ആഗ്രഹമില്ല രക്ഷപ്പെടണം എന്ന ആഗ്രഹമില്ല അവർ മുഴുവൻ ലോകത്തിൽ കിടക്കുകയാണ് ലോകത്തിന്റെ തിന്മകൾ ഞാൻ പഠിക്ക പിന്നീട് പഠിക്കും നമ്മൾ ലോകമെന്ന് പറഞ്ഞാൽ സിസ്റ്റം ഓഫ് ദിസ് വേൾഡ് സാ പിശാജ് ഈ ലോകത്തിലിട്ടിരിക്കുന്ന സിസ്റ്റങ്ങൾ എന്നാണ് എന്നാൽ ഫ്ലഷ് ജഡം എന്നൊരു വാക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ട് എപ്പോഴും ജഡം കേട്ടുണ്ടോ നിങ്ങൾ അല്ലേ സ്ഥിരമായി പറയുന്ന വാക്ക ജഡം അറിയാമോ ജഡത്തിലെ ചിതാർത്ഥത്തിൽ ഒറ്റ വാക്കിൽ ഞാൻ പിന്നീട് നമ്മൾ എടുക്കും പിന്നീട് ഡെലിവഡ്ലാസിലൊക്കെ എടുക്കും അതിനെക്കുറിച്ച് പക്ഷെ ഒറ്റ വാക്കിൽ ജഡം എന്ന് പറഞ്ഞാൽ പിശാജ് എന്നിലിട്ടിരിക്കുന്ന അവന്റെ നേച്ചറാണ് അവന്റെ പ്രകൃതമാണ് അവന്റെ സ്വഭാവമാണ് ഞാൻ എനിക്ക് പറഞ്ഞ മനസ്സാവുന്നുണ്ടോ പിശാജ് എന്നിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന അവന്റെ സ്വഭാവം അല്ലെങ്കിൽ അവന്റെ പ്രകൃതം അവന്റെ നേച്ചർ ഞാൻ പറയാൻ മനസ്സാവുന്നുണ്ടോ ഇതിന്റെ പേരാ ജഡം എന്ന് പറയുന്നത് ഞാൻ ക്ലിയർ ആണോ ഒറ്റവാക്കി പറഞ്ഞതുള്ള ഒറ്റവാക്കി പറഞ്ഞതേ ഉള്ളൂ നമ്മുടെ അകത്ത് പിഷാജ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഒരു എന്താ പറയുക പ്രകൃതമാണ് നേച്ചർ ആണ് ലോകം എന്ന് പറയുന്നത് ഇതിനകത്ത് ഭൂമിക്കകത്ത് പിശാജ് വെച്ചിരിക്കുന്ന സിസ്റ്റമാണ് അത് മതത്തിന്റെയും എഡ്യൂക്കേഷൻ ഏത് സിസ്റ്റമാണെങ്കിലും അതിനെല്ലാം പിന്നിൽ വ്യാപരിക്കുന്നത് ഏതാണെന്ന് അറിയാമോ പിശാജ് വെച്ചിരിക്കുന്ന സിസ്റ്റമാണ് ലോകം ലോകം എന്തോ എന്ന് പറയുന്നത് എന്താ പിശാജ് ഓരോ വ്യക്തിയുടെ അകത്തും ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന അവന്റെ നേച്ചർ അവന്റെ പ്രകൃതം മനസ്സാവുന്നതുകൊണ്ടോ ഇത് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ഞാൻ ഞാൻ വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ വചനം ഇങ്ങനെ പറയുന്നു പറഞ്ഞു കൊടുക്കുമ്പോൾ അവനത് വെളിപ്പെട്ട് വരികയാ പക്ഷെ അതിനെ വെറുക്കുവാൻ മനസ്സില്ലെങ്കിൽ അവൻ നമ്മുടെ നേരെ തിരിയും അല്ലേ ഇടക്ക് ഇടക്ക് ഞങ്ങൾ ചെയ്യുന്ന പരിപാടി എന്ന് അറിയാമോ ചിലപ്പോൾ വരുമ്പോൾ വൈകിപ്പോവും ഏഴ് ഏഴ് മണിക്ക് വരാൻ പറഞ്ഞാൽ ചിലപ്പോ ഏഴ് പത്തൊക്കെ വരുമ്പോ വരുമ്പോൾ തന്നെ ഞങ്ങ അങ്ങാട് ചൂടാകും അല്ലേ അതെടുത്ത് തമാശ കൈമാറുന്നതാണ് നമ്മൾ അത് വരുമ്പോ ആ വരും പത്തിട്ട് വയ്യ വന്നിരിക്കുന്നത് എല്ലാവരും ഉണ്ട് പക്ഷെ എന്താ പറയുമ്പോ അങ്ങാട് ചൂടാ അപ്പൊ കുഴപ്പമില്ലല്ലോ അപ്പല്ലേ ഇതുപോലെ ഇവിടെ നിങ്ങൾ ആ നിങ്ങൾക്ക് ഈ പരിപാടി ഉണ്ടല്ലോ എന്നൊക്കെ പറയല്ലേ ഞാൻ തമാശ പറയാ അപ്പൊ അത് മനസ്സാക്കാൻ വേണ്ടി പറഞ്ഞത് ആക്കാര് എന്തുമാകട്ടെ ന്യായവിധി എന്നത് വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചു ഇരുളിനെ സ്നേഹിച്ചു അതുകൊണ്ട് തിന്മ പ്രവർത്തിക്കുന്നതെല്ലാം വെളിച്ചത്തെ പകർക്കുന്നു തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തെങ്കിലേക്ക് വരുന്നതുമില്ല നമ്മൾ പല പ്രവൃത്തികളും ഓർത്താ മതി നമ്മുടെയൊക്കെ പല പ്രവൃത്തികളും ഇന്നും തിന്മയുടെ മയമുള്ളതാ ഇല്ലേ തിന്മയുടെ മയമുണ്ട് നമ്മൾ കൊടുക്കുന്ന പ്രവർ കൊടുക്കുന്ന പൈസയിൽ പോലും നമുക്കറിയാം ഒരുപക്ഷെ ആ കടക്കാലം പറഞ്ഞതിനേക്കാൾ ഒരു നമ്മളവിടെ വാദിച്ചാലേ ഒരുപക്ഷെ മൂല്യം അത്രയും മൂല്യമുണ്ടായിരിക്കാം പക്ഷെ നമ്മൾ അതിനൊക്കെ ചവിട്ടി താത്തിയേ നമ്മൾ കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ലൂലുമാളിൽ പോയി ഞങ്ങൾക്ക് നമുക്ക് നമുക്ക് അവിടെ സ്ഥിരം കാണാൻ പറ്റും ലൂലുമാളി പോകുമ്പോൾ കുറെ കുപ്പികൾ കാണാൻ കഴിയാണ് കുപ്പികൾ ചെറിയ ചെറിയ കുപ്പി ജ്യൂസിന്റെ കുപ്പികളൊക്കെ അവിടെ ഇവിടെ കേട്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടുത്തെ കണ്ടി കാണോ അല്ലേ ഇപ്പൊ ഇവിടുത്തെ കട്ടി ഞാൻ പറയാൻ പോകുന്നത് ലൂലുമാളിനകത്ത് ജ്യൂസിന്റെ കുപ്പികൾ അവിടെ കേട്ട് എം ടി ഒന്നുമില്ലാത്ത കുപ്പികൾ ആ മൂലക്ക് ചില കുപ്പിയുടെ ഇടയിൽ ചില പാത്രങ്ങളുടെ ഇടയിലൊക്കെ ഇരിക്കുന്നത് മനസ്സിലായോന്നെ നിങ്ങൾക്ക് ആ ആൾക്കാർ എടുക്കും അതൊക്കെ മൊത്തം കറങ്ങി നടന്ന് എല്ലാ എല്ലാം പറക്കി പാക്ക് ചെയ്യും അതിനിടയിൽ ഇത് കൂടിച്ചിട്ടിട്ടില്ലേ ആരെയും കാണാതെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് പോകും കാരണം ബില്ലടിക്കണമെങ്കിൽ അപ്പുറത്ത് പോകണ്ടേ പാവങ്ങൾ ഒന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല അല്ലേ നോക്കി ബില്ലടിക്ക ബില്ലടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത്രയും കൂടി കയറില്ലേ ഇത് ഇനി കുപ്പി കൊണ്ടിട്ട് കാര്യമില്ലല്ലോ മനസ്സിലാക്കാറുള്ള സ്തോത്രം അപ്പൊ ഇതൊക്കെ അനീതികള അനീതിയായ എത്രയോ പ്രവൃത്തികളാണ് നമ്മൾ കണ്ണോട് എവിടെ പോയാലും ഏത് മേഖലയിൽ പോയാലും അനീതിയുടെ പ്രവൃത്തികൾ നമുക്ക് കടം കഴിയുന്നില്ലേ പക്ഷെ ഇവരോട് ഇവരോട് വചനം പറയുമ്പോൾ അവരെ സംബന്ധിച്ചോ അവർ ഇങ്ങോട്ട് ദേഷ്യപ്പെടും നമുക്ക് കാരണം അവരുടെ തിന്മകൾ വെളിച്ചത്ത് വരാതിരിക്കാൻ വേണ്ടി അവർ അത് ചെയ്യുന്നു യൗഹനൻ പതിനാലാം മധ്യേം പതിമൂന്നാം മുപ്പതാം വക്കെയും പറയുന്നു ഞാൻ ഇനി നിങ്ങളോട് വളരെ വളരെ സംസാരിക്കുകയില്ല ലോകത്തിലെ പ്രഭു വരുന്നു അവനോട് ഒരു കാര്യമില്ല ഈ ലോകത്തിലെ പ്രഭു ഭർത്താവിന് നേരെ വരികയാ അവൻ കർത്താവിനെ പിടിക്കാൻ വരികയാണ് അവരുമായിട്ട് ഒരു ബന്ധവുമില്ല കാരണം ഇതിനിടയിൽ ഈ മുപ്പത്തി മൂന്നര വർഷത്തിനിടയിൽ സാത്താനുമായിട്ട് ലോകത്തിലെ പ്രഭുമായിട്ട് എവിടെയെങ്കിലും അല്പമായി ബന്ധമുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും സ്വർഗത്തിന് വിളി കേൾക്കില്ലായിരുന്നു ഇവനെന്റെ പ്രിയപുത്രൻ ഞാൻ ഞാനിവിളി പ്രസാദിച്ചിരിക്കുന്നു രണ്ട് പ്രാവശ്യം പരസ്യ ശുശ്രൂഷയുടെ ആദ്യത്തിലും പരസ്യ ശുശ്രൂഷയിലെ ഒടുക്കത്തിലും ഈ രണ്ട് വാക്കുകളിൽ കാണാൻ കഴിയും ഇവനെന്റെ പ്രിയപുത്രൻ ഞാൻ ഇവലി പ്രസാദിച്ചിരിക്കുന്നു മനസ്സിലാവുന്നുണ്ടോ അവന്റെ രഹസ്യ ജീവിതമായ മുപ്പത് വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും കർത്താവ് പാപം ചെയ്തില്ല എന്നതിന്റെ ാണ് അവന്റെ അവൻ്ഞാനപ്പെട്ട് പൊങ്ങി വരുമ്പോൾ അവിടെ സ്വർഗം വിളിച്ചു പറഞ്ഞത് ഇവൻ എന്റെ പ്രിയ പുത്ര ഹല ലോഹ്യ കർത്താവ് ഇന്ത്യയിൽ വന്നിരുന്നു ഇവിടെ വന്ന് അല്ലെ കൊറേ മരുന്ന് കമ്പനി കണ്ടുപിടിച്ചെന്നൊക്കെ പറഞ്ഞ് എന്താ അല്ലെ ആയുർവേദം കണ്ടുപിടിച്ചതൊക്കെ പറഞ്ഞ് ആൾക്കാർ അടിച്ചിട്ടാക്കുന്നുണ്ട് ഇത് ഒന്നും അവിടെ ഒന്നുമില്ല അല്ലെ കർത്താവ് ഈ പണിയൊന്നും അത് ആ പണിക്ക് വേണ്ടിയില്ല കർത്താവ് ഭൂമിയിലേക്ക് വന്നത് ഹല ലോഹ്യ അവൻ മുപ്പത് വർഷവും മാതാപിതാക്കൾക്ക് ഗുരുക്കന്മാർക്ക് കീഴ്പെട്ട് ജീവിച്ച കർത്താവ് ഒരിക്കൽ പോലും പാപം ചെയ്തിരുന്നെങ്കിൽ ശ്രദ്ധിച്ചു നോക്കെ അവൻ ചെയ്യാൻ കഴിയില്ല അത് പറയാ കാര്യം ചെയ്തിരുന്നെങ്കിൽ ലോകമായി ഇണങ്ങിപ്പോയിരുന്നെങ്കിൽ ആ സ്വർഗം തുറന്ന് സ്നാനപ്പെടുമ്പോൾ വിളിച്ച് പറയില്ലായിരുന്നു ഇവന്റെ പ്രിയപുത്രൻ ഞാനിവിൽ പ്രസാദിച്ചിരിക്കുന്നത് ഹലോ ലൂയർ അവൻ്റെ പരശുശ്രൂ ശുശ്രൂഷ നമുക്ക് എടുക്കാം അതിന് എട്ടെങ്കിൽ എവിടെയെങ്കിലും യഹൂദന്മാരായിട്ട് പാട്ട് ഇണ ചേരുകയോ ഇപ്പൊ കന്നാഫും കയ്യപ്പാബും പീലാത്തോസുമായിട്ട് അല്പമൊന്നു തന്നെ കോംപ്രമൈസ് ചെയ്യുകയോ ഒരിക്കൽ പോലും കർത്താവ് ചെയ്തില്ല ചെയ്തിരുന്നെങ്കിൽ സ്വർഗം തുറക്കത്തില്ലായിരുന്നു ഇവന്റെ പ്രിയപുത്രൻ ഞാൻ ഇവർ പ്രസാദിച്ചിരിക്കുന്ന ഒരു വാക്ക് കേൾക്കത്തില്ല നമ്മൾ കേൾക്കാതിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് മനസ്സാവുന്നുണ്ടോ അത് അതുകൊണ്ടാ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിലെ പ്രഭു വരുന്നു അവൻ എന്നോട് കാര്യമില്ല ഇത്രയും ദിവസങ്ങൾ ഈ മുപ്പത്തി മൂന്നര വർഷവും അവനുമായിട്ട് ഒരു അല്പം പോലും ഞാൻ പറഞ്ഞു പിന്നീട് പഠിക്കും മതത്തിൽ പിന്നിൽ വ്യാപരിക്കുന്നത് ഈ ലോകത്തിലെ പ്രഭുവാണ് ലോകമാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഏത് സിസ്റ്റങ്ങളുടെ പിറകിലും വ്യാപരിക്കുന്ന ഈ ലോകത്തിൽ ലോകത്തിന്റെ പ്രഭുവാണെന്ന കാര്യം ഒരിടത്ത് പോലും കർത്താവ് എന്ത് ചെയ്തില്ല ഇണങ്ങി ചതുകൊണ്ടാണ് പറഞ്ഞത് ലോകത്തിന്റെ പ്രഭു വരുന്നു അവനൊന്നോട് ഒരു കാര്യവുമില്ല കാര്യം ഉണ്ടാകുന്നു കൊടുത്തിട്ടൊന്നും ഇല്ലന്നെ കാര്യം ഉണ്ടാകാനായിട്ട് കാര്യം വേണമെങ്കിൽ ഈ വീട്ടിൽ ച വീട്ടിൽ എപ്പൊ നോക്കിയാലും ഈച്ച എന്ന് പറയാറുണ്ടല്ലേ ഈച്ച ഉണ്ടാവാൻ കാരണം എന്താ ഈച്ച എത്ര ആട്ടിയിട്ട് ഈച്ച പോയില്ലേ എന്താ കാരണം ഏഹ് വീട് മാറിയിട്ട് കാര്യമുണ്ട് കാര്യമുണ്ടോ ഞങ്ങൾ വീട് മാറാൻ പോകുന്ന പറഞ്ഞു മാറിയിട്ട് കാര്യമുണ്ടോ ഇല്ല ഈച്ച വരാതിരിക്കുവാൻ വര വരാനൊരു കാരണമുണ്ട് അവിടെ ചക്കപ്പഴം പഴുത്തിരിക്കെ ഒരിക്കലും ചീച്ച എന്തെങ്കിലും അല്ലെ മാമ്പഴം ചീഞ്ഞിരിക്കുക എന്തെങ്കിലും കാണുമായിരിക്കും ആദ്യം ചെയ്യേണ്ടത് അതങ്ങ് എടുത്തു മാറ്റിയ പിന്നെ ഒരിക്കൽ പോലും ഈച്ച വരത്തില്ല ഇത് തന്നെയാ കർ വചനം പറയുന്നു ലോകത്തിലെ പ്രഭു വരുന്നു അവൻ എന്നോട് ഒരു കാര്യവും സാത്താൻ എന്റെ നേരെ നിവർന്നു നിൽക്കുവാൻ കഴിയത്തില്ല കാരണം അവൻ്റെതായ ഒന്നും ഇതിനകത്തില്ല എൻറെ ഭവനത്തിനകത്തില്ല എന്റെ ബിസിനസ്സിലില്ല എൻ്റെ ജോലിയിലില്ല പറയാൻ പറ്റോ കൈവച്ച് പറയാൻ പറ്റോ ഭക്ഷണം നമുക്ക് ഇപ്പൊ ഇത്തിരി ബുദ്ധിമുട്ടാണ് അറിയാം എനിക്ക് പലപ്പോഴും നമുക്ക് അറിയാം പലപ്പോഴും എന്നാലും നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക ഓരോരോ കാര്യങ്ങൾ വചനം പഠിക്കുമ്പോൾ നമ്മളൊക്കെ ഓരോ ദിവസം പരിശോധിക്കുക ഈ പഠിക്കുന്നത് എന്തേലും ബുദ്ധി വളർത്താൻ വേണ്ടിയല്ല നമ്മുടെ ജീവിതം പരിശോധിക്കാൻ വേണ്ടിയാ ഇത് പരിശോ കേൾക്കുമ്പോൾ ഇത് ഇത് പരിശോധിക്കാൻ വേണ്ടിയാ ഇത് കേൾക്കുമ്പോൾ എന്റെ കുടുംബം പരിശോധിക്കുക എന്റെ ജോലി പരിശോധിക്കുക എന്റെ ബിസിനസ് പരിശോധിക്കുക എവിടെയെങ്കിലും ലോകത്തിന് പ്രഭുവിന് എന്നോട് കാര്യമുണ്ടാകത്തക്ക വണ്ണമുള്ള എന്തെങ്കിലും എന്റെ ജീവിതത്തിലുണ്ടോ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വിശ്വാസി വന്നിട്ട് ഇവിടെ നിന്ന് വിട്ടുപോയിട്ട് നമ്മുടെ ഒരു ഒരു പ്രായമായൊരു അപ്പന അപ്പ അമ്മച്ചിം നമ്മുടെ ആത്മീയപിതാവായിരുന്നു പുള്ളീട് മറിച്ച് അവരൊക്കെ അപ്പൊ അവര് പറയും മോനെ ഈ ബിംബങ്ങളൊന്നും വീട്ടിൽ വെക്കാൻ പാടില്ല അപ്പഴും ഞങ്ങളുടെ ഈ ഈ ആ റോട്ടിൽ കൂടി പോകുമ്പോ എന്തെങ്കിലും കൊത്തുപണി എന്താ ബിംബങ്ങളൊക്കെയാണ് ബിംബം മീൻസ് വിഗ്രഹങ്ങളല്ല ഞാൻ പറയുന്നത് ഒരു മനുഷ്യന്റെ ഒരു ഒരു മൃഗത്തിന്റെ എന്തെങ്കിലും കാണുമ്പോൾ ഒരു വീക്ക്നെസ് ആ വേണ്ട നമ്മൾ വളർന്നു പോയതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ പ്രായമുള്ള ഒരു ഒരു എൻ്റെ അമ്മയുടെ എൻ്റെ പ്രായമുള്ള ഏഹ് ഒരു എന്താ പറയുക പശു പശുവിൻ്റെ ഒരു ബിംബമുണ്ട് കൊടിമരത്തി പണ്ട് അമ്പലത്തി ഞാൻ അവിടെ അമ്പലത്തിൽ ഉത്സവം ഉണ്ടായിരുന്നപ്പോഴാണ് ഞാൻ ജനിച്ചത് നിങ്ങളുടെ ഇരിപ്പഴും എനിക്ക് പേടിയാവൊണ്ട് ഏഹ് ആ ഉത്സവം കൊടി ഇറങ്ങണ സമയത്താണ് ഞാൻ ജനിച്ചത് അപ്പോൾ ആ കൊടിമരത്തി എന്നൊക്കെ പശു എൻ്റെ അമ്മയുടെ വീട്ടിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ടത് അപ്പൊ ഞാൻ ഞാൻ അതുകൊണ്ടല്ല അപ്പോൾ എന്തെങ്കിലും ചെറിയൊരു കാര്യങ്ങൾ അപ്പോൾ എനിക്കൊരു ഒരു ചെറിയ ബിംബം കിട്ടും നല്ല വില കൊടിയാ രക്തചന്ദനോ വലിയ കൂടി ഒരു ലക്ഷം വിലയുള്ള ഒരു പാർട്ടി എനിക്ക് ഗിഫ്റ്റ് വന്നതാ തൃശൂർ പാർട്ടി ഗിഫ്റ്റ് വന്നതാ ഞാനത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു അപ്പൊ വെച്ച് ആ സമയത്താണ് എൻ്റെ അപ്പച്ചൻ നമ്മളെ അപ്പച്ചൻ ഇതുപോലെ പറഞ്ഞു മോനെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നീ മാറ്റണം ഞാൻ നോക്കുമ്പോൾ വീട്ടിൽ തിരിക്കണല്ലേ വിലക്കുഴിയ സാധനമാ ഇതിന് എന്റെ ഒരുപാട് പൈസ എന്റെ മേടിച്ചിപ്പതിന് വലിയ പൈസ മേടിച്ചെ ആ ബാ ബ്രദർ അപ്പം ഞാൻ അവസാനം മനസ്സിലായി അത് ശരിയല്ലെന്ന് പറഞ്ഞു ഞാൻ അത് മാറ്റിക്കളാം വീട്ടിൽ നിന്ന് മാറ്റിക്കളാം നമ്മൾ കളഞ്ഞോളത് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുക ജീവിതത്തിൽ ദൈവഹിതമില്ലാത്തതെന്തെങ്കിലും ഒരു എന്തെങ്കിലും മെച്ചത് കൊണ്ടൊന്നും വരത്തൊന്നുമില്ല അത് വേറെ കാര്യം പക്ഷേ അന്നൊക്കെ നമുക്കറിയില്ല അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു എന്തോ സാധനമായിരുന്നു പക്ഷെ ഞാൻ പറയാം നമ്മൾ ഈ വചനം പഠിക്കുമ്പോൾ നമ്മളെ തന്നെ പരിശോധിക്കുകയാണ് ാണ് ഞാൻ പറയുന്നത് എന്തുമാകട്ടെ പിശാജിന് അവകാശം പറയും കഥ പറഞ്ഞില്ലേ പതിനാല് മുപ്പതിൽ ഞാൻ ഇനി നിങ്ങളോട് വള വളരെ സംസാരിക്കുകയില്ല ലോകത്തിന്റെ പ്രഭു വരുന്നു അവൻ എന്നോട് ഒരു കാര്യമില്ല അവൻ എന്റെ ഹൃദയത്തിനകത്ത് തപ്പി നോക്കിയാൽ ഇതിനകത്ത് അവൻറ്റേതായ ഒന്നുമില്ല എന്റെ വീട്ടിൽ വന്ന് തപ്പി നോക്കിയാൽ പറയും എന്റെ വീട്ടിൽ വന്ന് നോക്ക് മിന്റേതായ ഒരു സാധനം എന്റെ വീട്ടിൽ ഉണ്ടാകത്തില്ല എന്റെ ജോലി വന്ന് നോക്ക് നിന്നെ പ്രസാദിപ്പിക്കുന്ന പ്രീതിപ്പെടുത്തുന്ന ഒന്നും ഇതിനകത്ത് ഇതിനകത്തുണ്ടാകത്തില്ല ബിസിനസ്സിൽ വന്ന് നോക്ക് ചില കടകളിൽ പോയ ഒരു ചൈനീസിന്റെ ഒരു ബിംബ് ഇങ്ങനെ വയറൊക്കെ ചാടി ഒരാളുണ്ട് അല്ലേ നിങ്ങള് തല ഇങ്ങനെ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നത് അല്ലേ കുബേരൻ അല്ലേ ആ കുബേരൻ പിന്നെ വേറെ സാധനം മണി മണിപ്ലാന്റ് സാധാരണ ഉണ്ട് പണ്ടൊക്കെ ആ വീട്ടിൽ വെച്ചാൽ പൈസ വരും അല്ലേ എന്തൊക്കെ പരിപാടി എന്ന് അല്ലെ പണ്ടൊക്കെ നമ്മൾ ഞാനും ചെയ്തിട്ടുണ്ട് പോയി ഞാൻ പഴയ കാലത്ത് പറയാ പണ്ട് ഞാനും മണിപ്ലാന്റ് ഒക്കെ നട്ടു വളർത്തും വാങ്ങിക്കുവേണ്ടി അല്ല എങ്ങാനും പൈസ ഉണ്ടായാലോ അല്ലെ കുബേരം വന്നു അല്ലേ കുബേരനെ പോലത്തെ വയറ് ഇച്ചിരി വയറൊക്കെ വെച്ചിട്ടുണ്ട് വേറെ കാര്യല്ലേ അപ്പൊ എന്തുവാങ്ങട്ടെ ഇതൊക്കെ പക്ഷെ പിന്നീട് മനസ്സിലായി വചനം പഠിക്കുന്നവരും നമ്മുടെ ആ യാത്ര മനസ്സിലായി ഇതൊന്നും ഇതൊക്കെ നമ്മുടെ ഹൃദയവുമായി ബന്ധിക്കപ്പെട്ട് കിടക്കുക എന്റെ അകത്ത് എവിടെയോ അല്പം മോഹങ്ങൾ കിടക്കുകയാണ് കുബേരനാകണമെന്ന് അപ്പോ ഈ സാധനം അകത്ത് കിടക്കുക വലിച്ചെറിഞ്ഞ് കളയുക അവിടെ വലിച്ചെറിഞ്ഞ് കളഞ്ഞില്ലെങ്കിൽ അവന അവ നമ്മുടെ എന്തു പറയാ കഥ പറഞ്ഞ പോലെ അവൻ എന്നോട് കാര്യമില്ലാത്ത പദത്തിൽ നമ്മുടെ ഹൃദയവും നമ്മുടെ ഭവനവും നമ്മുടെ ഏത് മേഖലകളും നമ്മുടെ ബന്ധങ്ങൾ പോലും ബന്ധങ്ങൾ പോലും അല്ലേ അതിൽ പോലും വിശാഖനവകാശം പറയാനുള്ള ബന്ധങ്ങളാണെങ്കിൽ ഇടം കൊടുക്കാതെ അതുകൊണ്ട് കർത്തായി പറഞ്ഞ വാക്യം ഇനി വിവരിക്കാൻ പോയി അങ്ങനെ ഒരുപാട് വിവരിക്കേണ്ടി വരും അവൻ എന്നോട് ഒരു കാര്യവുമില്ല ഞാൻ പറഞ്ഞ അടുത്ത മാസം ഇത് വിവരിക്കാൻ പോയാൽ ഓരോന്നും ഓരോന്നും എടുത്ത് പറയാൻ പോയുണ്ടല്ലോ ഈ ആയുസ് തന്നെ പറയേണ്ടി വരും ഓരോരോ കാര്യത്തിൽ നോക്കിയാലും കർത്താവിൻ്റെ ജീവിതത്തിലോ അവൻ്റെ ഹൃദയത്തിലോ അവൻ്റെ കുടുംബത്തിലോ അവന്റെ ഓരോ മേഖലകളിലും സാത്താൻ അവകാശം പറയുന്ന ലോകത്തിൻ്റെതായി ഒന്നും അവൾ കണത്തില്ല അതുകൊണ്ടാണ് അവൻ നിവർന്ന് നിന്നത് ക്രൂശലി അല്ലേ അല്ലേ ജനങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറഞ്ഞു ആ അഞ്ച് കോടതിയിലാ വിധിച്ചത് യേശുവിനെ അല്ല അഞ്ച് കോടതി വിധിച്ചത് അല്ലേ എന്നിട്ട് ഒരു കോടതിക്ക് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇവൻ ഒരു കുറ്റ കുറ്റവാളിയാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെ സ്വയമേൽപ്പിച്ചു കൊടുക്കുക കർത്താവ് ക്രൂശിലേക്ക് സ്വയം ഏൽപ്പിച്ചു കൊടുക്കുക അല്ലാതെ അവനെ വിധിച്ചതൊന്നുമല്ല ഒരു കോടതിയിലും വിധിച്ചില്ല കർത്താവിനെ വിധിക്കാൻ പറ്റുമോ ഒരു കോടതിയിലും കർത്താവിനെ വിധിക്കാൻ കഴിഞ്ഞിട്ടില്ല അവന്റെ പക്കൽ ഒന്നുമില്ല വിധിക്കുവാൻ ഒന്നുമില്ല അവർ പറയുന്നുണ്ട് അവരുടെ പ്രമാ പിലാതോസൊക്കെ പറയുന്നുണ്ട് അവരുടെ പ്രമാണം വെച്ചാണ് അവന് വിധിച്ചിരിക്കുന്നത് ദൈവം അല്ലെ ദൈവത്തിനൊപ്പം സമനാക്കി എന്ന് കൊണ്ടൊക്കെ പറഞ്ഞ വിധിച്ചിരിക്കുന്നത് പക്ഷെ ഒരു ഒരു പിലാതോസിനോ ഒരു നേതാക്കന്മാർക്കും ഒരിക്കൽ പോലും യേശുവിനെ വിധിക്കുവാൻ ഒരൽപ്പം പോലും ഉണ്ടായിട്ടില്ല പിന്നീട് യേശുവിനെ വിധിക്കാൻ കാരണമുണ്ട് യേശു സ്വയം ഏൽപ്പിച്ചു കൊടുത്തതാണ് നിനക്കേ വേണമെങ്കിൽ ഇപ്പൊ പറഞ്ഞോ എൻ എനിക്ക് നിന്നെ വിടിപ്പിക്കാൻ അധികാരമുണ്ട് കർത്തവ് മൗനമായിരുന്നു വേണമെങ്കിൽ നമുക്ക് പറയാമെന്ന് ഇവമാരെ കൂടെ എന്നെ കെട്ടി നിലയിച്ച എന്റെ പേരിൽ ദോശ എന്നെ ഒന്ന് വിട്ടുവാന്നൊക്കെ പറഞ്ഞ പിടികേശ് പറയാ പറഞ്ഞു ഇല്ല കർത്താവിനെ അറിയാം ഞാൻ എന്നെ എന്നെ ഭൂമിയിലേ കഴിച്ചത് ഞാൻ എന്താ പറയാ ഒരു ഭാവമില്ലാത്തവനായി ക്രൂശിലേക്ക് പോകാൻ വേണ്ടിയാ അല്ല ലൂിയ ഒരു കോടതിക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു കോടതിക്ക് പോലും അല്ലെ തെളിയിക്കാൻ കഴിഞ്ഞില്ല അവസാനം സ്വയം കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തു അതുകൊണ്ട് സന്തോഷത്തോടെ ക്രൂശിനെ സഹിച്ചതാണ് നമ്മുടെ കർത്താവ് ആ ക്രൂശം മുഴുവനും സന്തോഷത്തോടെ സഹിച്ചതാണ് കർത്താവ് കാരണം അതിനെ സഹനത്തിന് പിന്നിൽ അതിനെ ഒടുക്കത്തിൽ കർത്താവ് കണ്ടു അനേക സന്തതികളെ എൻ്റെ ജീവനാവിൽ ഞാൻ കാണാൻ പോകുകയ എൻ്റെ മരണത്താൽ അനേക മനുഷ്യർ കർത്താവിൻ്റെ മക്കളായി മാറുന്നത് കണ്ടുകൊണ്ടാ ഞാനും നിങ്ങളും കർത്താവിൻ്റെ മകനും മകളുമായി പിരിമന്ന് അവൻ ആത്മാവിൽ കണ്ടത് സ്നേഹത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു ക്രൂശമാണ് നോക്കെ എത്ര ഭയാനകമാണ് നോക്കിയേ എത്ര അത് നമുക്ക് എങ്ങനെ വർണ്ണിക്കാൻ കഴിയും അത് അവൻ്റെ കർത്താവിന്റെ സ്നേഹം അതുകൊണ്ടാ അവൻ എന്നോട് ഒരു കാര്യവുമില്ല എന്ന് പറയുവാൻ നമുക്കും ഉണ്ടാകണം താഹളം ധരിക്കുമ്പോൾ കാലെ പിടിച്ച് വലിക്കാതിരിക്കുവാൻ നമ്മുടെ ഉള്ളിലോ ഒന്നും കണ്ണേക്കരുതെന്ന് പറഞ്ഞു അത് പറയാൻ വേണ്ടിയാ താഹളം ധരിക്കുമ്പോൾ അവൻ മേഘാലൂടനായി കടത്താൻ വരും അല്ലേ ആ മേഘാലൂടനായി അവൻ ഇറങ്ങി വരും ആകാശത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ മേഘം താഴേക്ക് ആ ബി എം ഡബ്ല്യു മേഘം എന്ന് പറയുന്ന ബി ഡബ്ല്യു താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഞാൻ അല്ലെ മരിച്ചു കിടക്കുകയാണെങ്കിൽ ചാ പൊടിയിൽ എഴുന്നേക്കാൻ വരുമ്പോൾ മറ്റവൻ കയറി താഴേക്ക് പിടിക്കരുത് ജീവനോട് ഇരിക്കുമ്പോൾ അവനെ രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ നോക്കുമ്പോൾ മറ്റവൻ ആ ദേഹത്തിൽ ലോകം ലോകത്തിന്റേതായ ചക്കപ്പഴിക്കണ്ട് ദേഹ് വിടുവാൻ അല്ലെ വിടത്തില്ല കാലക്കേറി പിടിച്ചുകൊണ്ടിരിക്കും പിന്നെ എത്ര കുറഞ്ഞാലൊന്നും നമുക്ക് പോകാൻ കഴിയത്തില്ല അതുകൊണ്ട് ഇതൊക്കെ ഒഴിഞ്ഞിട്ട് ലോകത്ത് വെറുതെട്ട് ജീവിക്കുവാൻ കർത്താവ് നമ്മെ പഠിപ്പിക്കുക ഈ ലോകത്തിൽ സന്തോഷമാണോ ലുയ്യോ അല്ലുയ്യോ വേറൊന്നും കൊണ്ടല്ല നമ്മുടെ കർത്താവിന്റെ വരവ് കാഹളം ധരിക്കാൻ സമയം അൽപ്പടിവാതത്തിലായിരിക്കുകയാണ് ഇന്ന് അനേകർക്ക് പോലും അറിയത്തില്ല ഇന്ന് എത്രയോ ആൾക്കാർ ബിസിനസിന്റെ പുറകെ ഇന്നലെ സംസാരിച്ചപ്പോഴും ചിലരൊക്കെ സംസാരിച്ചപ്പോഴൊക്കെ ബിസിനസിന്റെ പുറകെ മിക്കവരും കർത്താവ് വന്നിരിക്കുന്നത് നമ്മെ ഉയർത്താൻ വേണ്ടിയാ ഇന്നലെ എനിക്ക് നമുക്ക് മറ്റൊന്നും പറയാൻ പറ്റില്ല അവരോടൊക്കെ മനസ്സാവുന്ന പറഞ്ഞു വരുന്ന കാര്യം രണ്ടത്തി മൂത്ത ദിവസത്തിലേക്കെ മൂന്നാമത്തെ ഭരണ വക്കെയും പറയുന്നു അന്ത്യോക്കയിലും ഇക്വോനിയിൽ ലുത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു അതിലെല്ലാറ്റിൽ നിന്നും കർത്താവിനെ വിടുവിച്ചിരിക്കുന്നു പറയാൻ കഴിയുന്നല്ലേ ഇവിടെ പറയുന്നത് കർത്താവ് നമ്മെ കഷ്ടതയിൽ നിന്ന് കഷ്ടത മാറ്റുകയല്ല നോക്കിയേ അന്ത്യോക്കേലും ഇക്വനിയിൽ ലുത്രയിലും ലുത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു നിങ്ങൾ കണ്ടിട്ടില്ലേ ഞാൻ എന്തെല്ലാം ഉദന സഹിച്ചു അതിലെല്ലാറ്റിലും നിന്ന് കർത്താവിനെ വിടുവിച്ചു ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് വരില്ല എന്നൊരു വാക്യം ബൈബിളിൽ ഇല്ല ചെങ്കടൽ ഇസ്ലാ മക്കളുടെ മുമ്പിൽ ചെങ്കടൽ വരും അതിന്റെ നടുവില ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ട് വരുന്നത് മരുഭൂമി വന്നിരിക്കും നമ്മുടെ ജീവിതത്തിൽ അതിന് നടുവിലും മഞ്ഞ ഒരുക്കാൻ കഴിവുള്ളവൻ കൂടെയുണ്ട് അതായത് ഞാൻ പറഞ്ഞു വരുന്നത് അല്ലേ നമുക്ക് കഷ്ടവും ദുഃഖവും പീഡയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കും പക്ഷെ അതിനെ നടുവിലും നിവർത്തി നിൽക്കും അല്ലെ എനിക്ക് സമാധാനത്തോടെ ഏത് സമാധാനത്തോടെ കർത്താവ് തന്നെ സമാധാനത്തോടെ ഞാൻ എനിക്ക് പറഞ്ഞതിന് അർത്ഥം മനസ്സാവുന്നുണ്ടോ നമ്മുടെ മുമ്പിൽ ചെങ്കടൽ മാറിപ്പോകത്തില്ല നമ്മുടെ മുമ്പിൽ നിന്നൊന്നും മാറിപ്പോകത്തില്ല ലോകം നമ്മുടെ മുമ്പിൽ ഒരുക്കി വെച്ച കെണികൾ മാറിപ്പോകുകയില്ല പക്ഷെ അതിന് നടുവിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ ദൈവം നമ്മുടെ ജീവനുള്ള ദൈവം എന്റെ ദൈവമാണെന്ന് ലോകർ കാണുവാൻ അതിന്റെ നടുവിൽ കർത്താവ് വഴിയൊരുക്കിത്തരി നമുക്ക് അല്ലേ കർത്താവ് ഇസ്ലാമക്കൾ ഓടി വരുമ്പോൾ കർത്താവിന് വേണമെങ്കിൽ ആ ചെങ്കട ചുമ്മാ ഒഴിച്ചിട്ടാൽ മതിയായിരുന്നു അല്ലേ അവരാണെങ്കിൽ അപ്പുറത്തേക്ക് ഓടിപ്പോയനെ അപ്പൊ അവര് പറയും ആ ഞങ്ങൾക്ക് വന്ന് ഓടിപ്പോന്നു അതിനുശേഷം ചെങ്കടൽ വെള്ളം കൊണ്ടാൽ നമുക്കറിയാൻ പാടില്ല പക്ഷെ അവർ അതിനു മുമ്പിൽ വന്ന് ആ തുരമ്പുന്ന ചെങ്കട മുമ്പിൽ വരനിന്ന് അല്ലേ ഒരിക്കൽ രക്ഷയില്ല എന്ന് കണ്ട് അവർ നിലവിളിച്ചപ്പോഴാണ് ദൈവം വിവാഹിച്ചു കൊടുത്തത് അവർക്ക് മനസ്സിലായി ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ ദൈവം ഇതുപോലെ പലതും മഴച്ചേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും മാറിപ്പോകാൻ വേണ്ടിയല്ല മാറിപ്പോകുന്നുവെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ മഹത്വം അവന്റെ ഭുജബലം അവൻറെ കത്ത് നമ്മളോട് നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹക്ക് ഒരിക്കലും അനുഭവിക്കാൻ കഴിയത്തില്ല വരുമ്പോൾ ആളുടെ നടുവിൽ വിശ്വാസം എന്ന് വിളിച്ചു പറയുകയാണ് എന്നെ വിടുവിക്കാൻ കഴിവുള്ളവൻ എൻ്റെ കൂടെയുണ്ട് അപ്പോഴാണ് അവന്റെ മഹത്വം വെളിപ്പെട്ട് വരുന്നത് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞില്ലേ നിന്റെ നിന്റെ കുഞ്ഞിന് നിന്റെ കുഞ്ഞ് അപ്പന്റെ പാപം ചെയ്തുകൊണ്ട് ശാപം അമ്മയുടെ പാപം ചെയ്തുകൊണ്ട് ശാപം കയറി വന്നതല്ല ദൈവമഹത്വം കാണാൻ വേണ്ടിയാ നമ്മുടെയൊക്കെ ജീവിതം ഇത് തന്നെയാണ് ദൈവ മഹത്വം കാണാൻ വേണ്ടി അതെല്ലാം നമ്മുടെ ജീവിതത്തേക്ക് ഇറങ്ങി വരുന്നത് ഏത് പ്രതിസന്ധി നടുവിലും വിടിവിക്കാൻ കഴിവുള്ളവ നമ്മുടെ കൂടെയുണ്ട് അതറിയ അനുഭവിക്കാതെ നമുക്ക് ക്രിസ്തുനേ കൊടുക്കാൻ കഴിയും നമുക്ക് ജോലിയെടുത്ത എല്ലാ മാസം ഒരു ഒരു അമ്പതിനായിരം ശമ്പളം കിട്ടുന്നു ഗവൺമെന്റ് ജോലി എന്തെങ്കിലും ആവട്ടെ ശമ്പളം നമ്മുടെ അക്കൗണ്ടിൽ വന്ന് വീഴുന്നു ബിസിനസ് എന്ത് വാങ്ങിയ് കറക്റ്റായിട്ട് വീഴുന്നു എന്ത് മഹത്വം കൊടുക്കാനാ എന്തെങ്കിലും മഹത്വം കൊടുക്കും പിന്നെ ദശാംശം കൊടുക്കുമ്പോ നമ്മളൊന്ന് ശരിക്കും അത്രേ ഉള്ളൂ എന്ത് ദശാംശം കൊണ്ടാണെന്ന് അത്രയേ ഉള്ളൂ ദൈവമഹത്വം കാണണമെങ്കിൽ ഞാൻ ശമ്പളം വേണ്ടെന്നല്ലോ പറയുന്നത് എനിക്ക് ഒന്നും വിചാരിച്ചേക്കരുത് നമ്മളൊക്കെ ശമ്പളക്കാർ തന്നെ എല്ലാവരും പക്ഷെ അതല്ല പറയുന്നത് പക്ഷെ അതിനപ്പുറത്തേക്ക് കിട്ടാതെ വരുമ്പോഴും അല്ലെങ്കിൽ അത് ദൈവത്തിന്റെ മഹത്വം അവിടെയാണ് വെളിപ്പെട്ട് വരുന്നത് വിടുവിക്കാൻ കഴിവുള്ളവനുണ്ട് മനസ്സാവുന്നുണ്ടോ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ മേഖലകൾ നമുക്ക് ദൈവമഹത്വം കാണാൻ കുറവായിരിക്കും പക്ഷെ മറ്റു പല മേഖലകൾ അതിന് ദൈവം ഒരുക്കി വെക്കും എന്തെങ്കിലും അല്ലെ മറ്റു വ്യത്യസ്തമായ മേഖലകൾ ദൈവം നമ്മുടെ മുലൊരുക്കി വെക്കും അവിടെയാണിത് ചെറു നമ്മുടെ മുന്നിൽ എല്ലാ മാസം ലഭിക്കുന്ന ശമ്പളത്തെ നമുക്ക് ഒരു ദൈവ മഹത്വം വലുതായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല ഒന്നും അത് യൂഷലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് പക്ഷെ അതിന് അതുകൂടാതെ ദൈവം പലതും നമ്മുടെ ജീവിതം ഒരുക്കി വെക്കുക അവിടെയാണ് ദൈവത്തിന്റെ മഹത്വം നമുക്ക് വെളിപ്പെട്ടു വരുന്നത് അവിടെ ലോകമുണ്ടെങ്കിൽ ലോകം ലോകം നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഒരിക്കൽ പോലും ദൈവത്തിന് പ്രവർത്തിക്കാനും കഴിയത്തില്ല കാരണം ലോകത്ത് ഇഷ്ടം ദൈവത്തോട് ശത്രുതയാകുന്നു ിമോത്യത്തി പറഞ്ഞ പോലെ അങ്കോക്കയിലും ഇക്കോനിയിലും യുത്രയിലൊക്കെ എനിക്ക് സംഭവിച്ച ഉപദ്രവം കഷ്ട കഷ്ടാനുഭവം കണ്ടറിഞ്ഞിരിക്കുന്നു ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു അതിലെല്ലാത്തിൽ നിന്നും കർത്താവിനെ വിടിവിച്ചു ആ വാക്കിനൊക്കെ എത്രമാത്രം വിശ്വാസമുണ്ട് കർത്താവി പത്രലോസിനെ അല്ലെ ആ വാക്കി അല്ലെ ഇങ്ങനെ എഴുതി കർത്താവിനെ വിടിവിച്ചെന്ന് പറയുമ്പോൾ സങ്കടപ്പെട്ടാണ് എഴുതിരിക്കുന്നത് അല്ലെ ഒരിക്കലുമല്ല കർത്താവ് ഇതിലൊക്കെ ഇന്ന് കർത്താവിനെ വിടിമിച്ചത് പറയുമ്പോൾ നാളെയും വിടിവിക്കുവാൻ അവൻ മതിയായവനെന്നും കൂടി അതിനകത്ത് അർത്ഥമുണ്ട് ഞാനൊന്ന് അവനെ സേവിക്കുന്നത് അതുകൊണ്ടാണെന്ന് അതിനർത്ഥമുണ്ട് മനസ്സാവുന്നുണ്ടോ എന്നെ വിടിപിക്കാൻ വിടിവിച്ചവൻ മാത്രമല്ല വിടിമിക്കാൻ കഴിവുള്ളവനും ഇന്ന് ഇനി അല്ലെ എന്നെ എത്തേണ്ടത് എത്തിക്കാൻ കഴിവുള്ളവനെ അതുകൊണ്ടാണ് ഞാനൊന്ന് വിളിച്ചു പറയുന്നൊക്കെ ഈ ഒറ്റ വാക്കിനകത്ത് പറഞ്ഞു കിടക്കുകയാണ് ഹലു എന്നാൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്കെല്ലാം എന്തുണ്ടാകും ആ അല്ലേ നിങ്ങൾ പറഞ്ഞില്ലേ ഈ ലോകത്ത് നിങ്ങൾ അപ്പനും അമ്മയും വസ്തുവുകളെയും ബിസിനസ് നിങ്ങളെ എന്ത് വിട്ടാലും ഉപദ്രവങ്ങളോട് കൂടി നിങ്ങൾക്ക് എന്ത് കിട്ടും നൂറ് മടങ്ങ് അങ്ങനെ അവസാനം പറയാ നിത്യജീവനും കിട്ടും അല്ലേ വാക്കിലേക്ക് ആഴം എത്ര മാത്രം ആഴം എന്നറിയാമോ അതിനെ ആ വാക്കിലേക്ക് അർത്ഥം വായിച്ചിട്ടുണ്ടോ നിങ്ങള് എന്റെ ഓർമ്മ ശരി മാർക്കോസ് പത്താം അധികത്തിലായിരിക്കും ആ വക്യം പത്രോസ് നാല പതിമൂന്നിൽ പറയുന്നു ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളീൻ അങ്ങനെ നിങ്ങൾ എൻ്റെ അവൻറെ തേജസിന്റെ പ്രത്യക്ഷതയും ഉല്ലസിച്ച് ആനന്ദിക്കുവാൻ ഇടവരും കാരണം ഈ മർമ്മം ഈയൊരു ഈ ഒരു എന്താ പറയാ കൂട്ടറിയണമെങ്കിൽ ഈയൊരു കൂട്ട് അല്ലെ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ ഒരു കഷായം ഉണ്ടാക്കുമ്പോൾ കൂട്ടുണ്ടല്ലോ ഈ ഇഞ്ചിയും പച്ചമുളക് എന്തോ പറയുക ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ട് അല്ലെ ഇട്ടൊരു കൂട്ടുണ്ടാക്കുമ്പോ നമുക്കറിയാം ഈ കൂട്ട് കഴിച്ചാൽ കവക്കിട്ട് മാറുവത് ഇല്ലേ അപ്പൊ നമുക്ക് ഇടുമ്പോൾ അറിയാം ഈ ഇതൊക്കെ ഇടുമ്പോൾ ഒന്ന് കുറഞ്ഞാൽ നമുക്കറിയാം അത് നടക്കത്തൂല്ല അപ്പൊ എല്ലാം കറക്റ്റ് അദ്ദേഹം സമാസമ ഉപയോഗിക്കുമ്പോൾ ഒരു കൂട്ടുണ്ടല്ലേ ആ കൂട്ടിന് അത് ഒടുവിൽ അത് കിട്ടിയിരിക്കും കാരണം അറിയാമോ എത്രയോ ആ കാർന്നമ്മറ എത്രയോ വർഷ തലമുറകളായി അവർ അത് അനുഭവിച്ച കാര്യം നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നു ഞാൻ എക്സാമ്പിൾ പറഞ്ഞു ശരിയാവെന്ന് എനിക്കറിയാൻ പാടില്ല അല്ലേ എന്തുമാകട്ടെ അത് തന്നെയാ പറഞ്ഞത് ക്രിസ്തുവിന്റെ കഷ്ടതയ്ക്ക് പങ്കുള്ളവരാകും തോറും ഇതൊരു കൂട്ടാ ഈ എന്നിട്ട് പറയാ സന്തോഷിച്ചു കൊൾവിൽ എന്തോന്ന് അറിയാമോ അങ്ങനെ നിങ്ങൾ അവന്റെ തേസിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിക്കും നമുക്കൊരു ആനന്ദമുണ്ട് നമ്മുടെ നമ്മുടെയൊക്കെ ഉണ്ട് ഞാൻ വലിച്ചോണ്ടോ നമ്മളിരിക്കുന്നില്ലേ അതല്ലേ ഞാൻ പറഞ്ഞത് ഒരു ദിവസം ഞാൻ ആനന്ദിക്ക് ദിവസമുണ്ട് അത് അത് കാണാത്തവൻ കർത്താവ് വെളിപ്പെടുമ്പോൾ അവൻ പ്രത്യക്ഷനാകുമ്പോൾ ഞാൻ ആനന്ദത്തോടെ അല്ലേ മരണമില്ലാത്ത പട്ടിണിയില്ലാത്ത കഷ്ടതയില്ലാത്ത അവൻ്റെ കൂടെ പോകാൻ പോകുന്ന ഒരു ദിവസം അന്നെന്റെ ആനന്ദമായിരിക്കുമെന്ന് ഒരുവൻ അറിയ ഒരുവൻ അറിയുമ്പോൾ മാത്രമേ അവന്റെ ജീവിതത്തിൽ കഷ്ടത വന്നാൽ നമുക്ക് സന്തോഷമേ കഴിയത്തുള്ളൂ ഇല്ലെന്ന് പെറുപുറത്തിരിക്കും ഇല്ലെങ്കിൽ നാം പെറുപുറുത്തിരിക്കും അതുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും അനേകം പെറുപെറുക്കുന്നത് കാരണം ഭാവി കാണാൻ കഴിയാതെ നമുക്കിരിക്കുന്നുവെങ്കിൽ ഞാൻ ഭാവി പറയുന്ന ആളല്ലോ ഞാൻ ഞങ്ങൾക്ക് അണിയാനോ കിണിയാനോ അല്ല ഒരുപാട് പോയിട്ടുണ്ട് ഒരുപാട് പൈസ കൊടുത്തിട്ടുണ്ട് കണിയാമാരുടെ അടുക്കൽ പോയിട്ടുണ്ട് ഭാവിക്ക് അറിയാം ഭാവി കേൾക്കാൻ വേണ്ടിയില്ലേ ഇന്ന് ലോകത്തിൽ അത് നമുക്കും നമുക്ക് അസുഖമുണ്ട് ആ നമുക്കും ഉണ്ട് എന്റെ എന്റെ അസുഖം ഉണ്ട് എല്ലാവർക്കും കാരണം കുറിച്ച് അറിയാൻ ഏത് മനുഷ്യനും ആഗ്രഹമുണ്ട് അയ്യട നല്ല വല്യ പുണ്യാളന്മാരെ എനിക്കണ്ടല്ലോ അല്ലേ ഭൂമിയിൽ ആദമിന്റെ മക്കളായ ഏത് മനുഷ്യനും ഭാവി അറിയാൻ ഒരു ആഗ്രഹമുണ്ട് അതുകൊണ്ടാ പൺ ഇല്ലേ െ ഏത് മനുഷ്യനൊക്കെ അതുകൊണ്ടാണ് ഇന്ന് പ്രവാചകന്മാരാണ് വളർന്ന് പന്തലിച്ചു പോയത് പ്രവാചക പ്രവാചകന്മാർ ഇന്ന് പന്തലിച്ചത് അല്ലേ ഇവിടെ എത്ര 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 കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തത് ഞാൻ കാണുന്നു സ്വന്തമായി സ്ഥലം മേടിച്ച് അവിടെ അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് മിക കെട്ടിടം വേണത് സഭ വളരും ഇത് ഗതികയാണ് ഒന്നുമില്ലാണ്ടിരിക്കുന്നു അല്ലേ എന്തൊക്കെയാ അല്ലേ ഞാൻ കറുത്ത കാറിൽ ഇപ്പോൾ ഇത് കാണുന്നു ആ മോഹം അകത്തേ ഇട്ട് സത്യത്തിൽ മോഹം ഇട്ടാ നമ്മുടെ അകത്തേക്ക് പിന്നെ കറുത്ത കാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളല്ലേ ഏത് ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക ഭാവിയെക്കുറിച്ച് ഏത് മനുഷ്യന്റെ അതുകൊണ്ടാണ് ഇന്ന് പ്രവാചകന്മാർ വളർന്ന് വന്ദരിച്ചു പോയത് എന്റെ നിത്യജീവന് വേണ്ടി ഒഴുക്കേണ്ട പ്രവാചകന്മാർ എന്റെ മോഹം ഭാവിയുടെ മോഹങ്ങളെ ഓർത്തുകൊണ്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മളേക്ക് അതാ സത്യം അല്ലല്ലോ ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ട് ക്രിസ്തുവിന്റെ കഷ്ടത കഷ്ടങ്ങൾക്ക് പങ്കാളി പങ്കുള്ളവരാകും തോറും എന്തിനാണെന്നറിയുമോ സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ വരാനിരിക്കുന്ന തേജസിന്റെ ആനന്ദമുണ്ട് അവൻ വെളിപ്പെടുമ്പോൾ ഞാൻ അവനായിരിക്കുന്ന പോലെ വെളിപ്പെട്ട് അവന് സന്തോഷിച്ച ദിവസമുണ്ട് അത് കാണാതെ കാണാത്തൊരുത്തരും ഈ ജീവിതത്തിൽ കഷ്ടങ്ങൾ പറഞ്ഞാൽ സന്തോഷിക്കാൻ കഴിയത്തില്ല ഞാൻ ഈ കഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ കഷ്ടം കഷ്ടം വാക്ക് ദൈവം നമ്മുടെ ജീവിതത്തിലെ കഴക്കുന്ന കാര്യങ്ങളാ പറയുന്നത് അല്ലാതെ മറ്റൊന്നും പറയാ പറയുന്നത് അനുവദിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ എന്തിനു വേണ്ടെന്നറിയാമോ ആ നമുക്കൊരു ആനന്ദമുണ്ട് തേജസ്വിലേക്കുള്ള ആനന്ദം അണ്ട് പറയാം ക്രിസ്തുവിന്റെ നാമം ഹേതുബായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ആരാ ആ ഇത് കേരള ലോട്ടറി ഭാഗ്യം ഭാഗ്യം ഭാഗ്യമാകുകയോ അല്ലത് അതടിച്ചാൽ ഒരു കോടിയോ നൂറ് കോടിയോ ഒക്കെ അടിക്കാൻ പറ്റുമായിരിക്കും അതിൽ തൊണ്ണൂറ്റി അറുപത്തഞ്ച് ശതമാനം സർക്കാർ കൂട്ടു നമുക്കൊക്കെ അറിയാലോ പേപ്പർ വായിച്ചു കേട്ടോ അല്ലേ അടിച്ചാൽ അതിന് പന്ത്രണ്ടും അമ്പല കൊണ്ടുപോകും ബാക്കി നിസ്സാരം എന്തെങ്കിലും കിട്ടും നമ്മളല്ലേ പക്ഷെ കിട്ടിയാലോ വീട്ടിൽ വന്ന് ഒരു വർഷം കഴിയുമ്പോൾ ഈ പതിനഞ്ചും ബാക്കിയുള്ള അഞ്ചും തീരും ഇത് അങ്ങനത്തെ ഭാഗ്യോ അല്ലത് ഇത് നശിക്കാത്ത ഭാഗ്യമാണ് ഞങ്ങളുടെ എരു അറിയാലോ എന്താ രാജനാ പുള്ളി വന്ന് പെട്ടിക്കട നടത്തിയത് പുള്ളി ഇല്ല ഇപ്പൊ ഒന്നുമില്ല പട്ടണിയും പരുവോട്ടവും ജീവിക്കുന്നു എത്രയോ ലോണം അമ്പർ അടിച്ചതാ അഞ്ചാറ് വർഷം പോലും അഞ്ചിട്ട് വർഷം പോലും ആയില്ല എന്ന് പറഞ്ഞു ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്രിസ്തുവിന്റെ നാമ ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ആരോന്നറിയാമോ നശിക്കാത്ത നിലനിൽക്കുന്ന ഭാഗത്തിലേക്ക് ഏറ്റുമിടുകയാണ് മഹത്വ ആത്മാവായ ദൈവാത്മാവും നിങ്ങളുടെ മേൽ ആവശിക്കുന്നുവല്ലോ മനുഷ്യ കാര്യങ്ങൾ ഓ തീർന്നു പോണില്ലല്ലോ മറ്റായി പത്താം മധ്യം ഇരുപത്തിനാല് ശിഷ്യ ഗുരുവൻ ശിഷ്യൻ ഗുരുവിനും മീതയല്ല ദാസരജമാനും അല്ല ഗുരുവിനെ പോലെ ആകുന്നവർ ആകുന്നത് ശിഷ്യന് ആ ഇന്ന് ഗുരുവിനേക്കാൾ വലിയവനാകാൻ ആഗ്രഹിക്കുന്ന ശിഷ്യൻ ശിഷ്യന്മാരുടെ കാലഘട്ടമാണ് നമ്മുടെ കലേ കത്ത പറഞ്ഞു ഞാൻ നിങ്ങൾ നിങ്ങൾ എന്നെക്കാൾ കൂടുതൽ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് ആ ഒരു വാക്യം എടുക്കുക കത്ത പറഞ്ഞില്ലേ നിങ്ങൾ എന്നെക്കാൾ ആ നമ്മൾ പിന്നെ കർത്താവിനേക്കാൾ കൂടുതൽ ആഗ്രഹിച്ചടക്കുന്ന ആൾക്കാരാണ് പലപ്പോഴും എന്തുവാട്ട് ശിഷ്യൻ ഗുരുവിന് മീതേ അല്ല ദാസൻ യജമാനു മീതയുമല്ല ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി മനസാവുന്നുണ്ടോ അതിനപ്പുറത്തേക്കില്ല ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും കർത്താവ് കുറച്ച് എന്താ എത്ര പേര് അഞ്ചാറ് ഗുരുടന്മാരെ സൗഖ്യമാക്കി അല്ലേ കുറച്ച് ഒരാൾ മരിച്ചവരെ മറ്റേ രണ്ട് ആൾക്കാരെ മരിച്ചവരെ ഉയർപ്പി അത്രയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ അല്ലേ അങ്ങനെ നമുക്ക് മതിയോ നമുക്ക് മതിയോ ഇല്ല നമുക്ക് ഇല്ല കർത്താവ് ജീനക്കൾ അപ്പുറം ചെയ്യണം എന്നാൽ കർത്താവ് ജീവിച്ചതുപോലെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ ഇന്നല ഒരാളു പറഞ്ഞത് ഒരു വാക്യം പറഞ്ഞു അപ്പഴ ഓടി മനസ്സിലേക്ക് ഓടി വന്നു ആ ബലിയാമിൻ്റെ കാര്യം കാര്യങ്ങൾ ആഗ്രഹമൊക്കെ ചെല്ലുതല്ല ആഗ്രഹം നല്ലതാ കർത്താവിനെ പോലെത്ത വരുമ്പോ പോകണം എന്നൊക്കെ ആഗ്രഹം പക്ഷേ ശരിയാ കർത്ത ബിലിയം കർത്താവ് വിലയാം ആഗ്രഹിച്ചു ഒരു ഭക്തൻ മരിക്കുന്ന പോലെ മരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു പക്ഷെ കാര്യമുണ്ടോ ഭക്തൻ ജീവിക്കേണ്ടതുപോലെ ജീവിക്കാതെ ഭക്തൻ മരിക്കുന്ന പോലെ മരിക്കാൻ കഴിയുമോ നമുക്ക് ഇല്ല ഇന്നൊരു വാക്ക് ആരാ പറഞ്ഞു ഞാനത് മനസ്സപ്പത്തന്നെ കയറി വീണു ഞാൻ വിട്ടുപോയി ഞാനാണെന്ന് വേറെ പുറത്തുള്ള ഒരാളാ എന്നിട്ട് പോകട്ടെ എന്നിട്ട് പറയാ ഏഹ് ഗുരുവിനെ പോലെ ആകുന്ന ശിഷ്യനും മതി യജമാനെ പോലെ ആകുന്ന ദാസന് മതി അവർ വീട്ടുടേ ബേൽസബൂൽ എന്ന് വിളിച്ചു എങ്കിൽ വീട്ടുകാരെ എത്ര അധികം അല്ലേ ഓക്കെ ഞാനിത് വിട്ടുപോകുകയാണ് കാരണച്ചാല് ഇന്ന് ബേൽസബൂലുമായിട്ടുള്ള കൂട്ടായ്മ ഇനി ചില അനേക കുറച്ച് ആൾക്കാരൊക്കെ ജീവിക്കുന്നത് ഇവിടെയല്ല ഞാൻ പറയാ ഞങ്ങളെപ്പോലെ ഒരുപാട് മിനിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർ പുറത്തു ഇഷ്ടം പോലെയുണ്ട് പലപ്പോഴും ബേൽസബൂനെ കൂടെ കൊണ്ടാണെന്നാണ് ചെയ്യുന്നത് അതുപോലെ എനിക്കത് പറയാൻ പറ്റത്തില്ല ഇപ്പൊ പെട്ടെന്ന് തുറന്നു പറയാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞ മനസ്സിലായോ അല്ലേ ആ ബേൽസബൂലെ കൊണ്ട് ചെയ്യുന്ന കാര്യമാ ഇങ്ങനെ ചിരിപ്പിക്കുന്ന ആത്മാവ് ലാഫിങ് സ്പിരിറ്റ് ബേൽസബൂല ഞാനത് വിട്ടുപോകുകയാണ് അതുകൊണ്ട് പതിമൂന്ന് പതിനാറ് പറയുന്നു കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളെ കാൽ കഴിയെങ്കിൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതാകും ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം വെച്ചിരിക്കുക ഇത് ഹൃദയത്തിന് മനോഭാവങ്ങൾ ഹൃദയ മനോഭാവം മറ്റുള്ളവരെ ശ്രമിക്കുവാൻ മറ്റുള്ളവരെ ശ്രേഷ്ഠന്മാരായി എണ്ണുവാനൊക്കെ കഥാവ് പഠിപ്പിക്കുന്നത് ലോ ലോകതാണോ പറയുന്നത് ലോകമതാണോ പറയുന്നത് അല്ല നീ ആരൊക്കെ ചലയിൽ ചവിട്ടിട്ടാണെങ്കിൽ കുഴപ്പമില്ല നീ വലിയ നാകെന്ന് പറയുന്നത് ഇപ്പൊ പണ്ടൊക്കെ ഇപ്പൊ കുറവാന്ന് തോന്നുന്നു പണ്ടൊക്കെ ഐഡിയ സ്റ്റാർ സിംഗർ എന്നൊക്കെ പറഞ്ഞ സാധനം ടി വിൽ ഉണ്ടായിരുന്നു പാട്ട് പാടാൻ കഴിവില്ലാത്ത മക്കളെ ഒക്കെ വെള്ളത്തിൽ മുക്കിയിട്ട് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് ഈ വല്ല അറിയാമോ എങ്ങനെയെങ്കിലും അവനെ ഈ വർഷത്തെ ഐഡിയ സ്റ്റാർ സിഗർ ആക്കണം ഞാൻ ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞത് ഞാൻ പുറത്തെ കാര്യം പറഞ്ഞതാ ഇല്ലേ പോലെ സ്വരസ്ഥാനം പോലും ഇല്ലാത്തവരേക്ക് കുഞ്ഞുങ്ങളെയൊക്കെ വെള്ളത്തിൽ മുക്കി നിർത്തി തൊണ്ടവരെ നിർത്തിയിട്ട് മുക്കി കൊന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത് ആ തൊണ്ടവരെ സരിക എന്തു അറിയാമോ ആ വർഷത്തെ സ്റ്റാർ ഇങ്ങനെ ആകുവാൻ എനിക്കറിയാം ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ നമ്മുടെ ഒരു വീട് വാങ്ങിയ ഒരു മ്യൂസിക് ഡയറക്ടർക്ക് അവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുട്ടികളല്ലേ കുട്ടികൾ തമ്മിൽ തമ്മിൽ കയറി പാട്ടുപാടാൻ കയറുമ്പോഴേ ഉണ്ടല്ലോ ഈ തണുത്ത വെള്ളം കൊടുക്കും അവർക്ക് ഇഷ്ടപ്പെട്ട ജ്യൂസ് കൊടുക്കും കൂട്ടുകാരൻ വന്നിട്ട് പിള്ളേരാ കുഞ്ഞു പിള്ളേരാ ഈ മാംഗോ എന്തെങ്കിലും പറയാം ഒരു മാംഗോ ആ സെവനപ്പ് കൊടുത്ത് സെവനപ്പ് തണുത്ത സെവനപ്പ് കൊടുക്കും ചോദിക്കുമ്പോൾ അവനപ്പ് മേടിച്ച് കുടിക്കു കാണുമ്പോ പക്ഷെ തന്ത്രമാവേണ്ടേ അവനെ തൊണ്ട ഇടണം അഞ്ചു അഞ്ചാറ് പേരൊക്കെ ആയിട്ടാണ് പാടം കയറുന്നത് അവനെ തൊണ്ടയിടണം അവൻ പാട്ട് സ്വരസ്ഥാനം കിട്ടാതെ വരണം ഈ കുഞ്ഞുങ്ങളകത്തേക്ക് മാതാപിതാക്കൾ ഇഞ്ചക്ട് കയറ്റി കൊടുത്താ ഞങ്ങളുടെ വീട് വാങ്ങിയത് ഒരു മ്യൂസിക് ഡയറക്ടർ സിനിമ നേടിയിരിക്കുക അപ്പൊ അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആടെന്ന് തലയിൽ ചവിട്ടാറ്റാല് കുഴപ്പമില്ല എന്ത് ചെയ്യണം ഉന്നതങ്ങളിലേക്ക് പോകണം ഇത് ലോകം വെച്ചിട്ട് സിസ്റ്റമാണ് നമുക്ക് പറ്റുമോ അത് ഒരിക്കലുമില്ല അവിടെ നമുക്ക് എങ്ങനെയാണെന്ന് അറിയാമോ നമുക്ക് വെച്ച് ഏം വെച്ചിരിക്കുന്നത് അവ നമുക്ക് ദൃഷ്ടാന്തം വെച്ചിരിക്കുന്നത് നമ്മുടെ പ്രാണനെപ്പോലും മറ്റുള്ളവർ കൊടുത്തു പോകുന്ന കാര്യമാണ് അവിടെ നമ്മൾ എന്നുള്ള ഞാൻ എന്നുള്ളൊരു വാക്കേ എവിടെയില്ല ഞാൻ എന്നൊരു വാക്ക് അവ അവസാനത്തെ ഞാനും കൂടി കൃഷി മരിച്ചു കൊടുത്തു നമുക്ക് വേണ്ടി മരിച്ചു അല്ലേ അല്ലേ അവസാനത്തെ ഞാനും കൂടി എന്നെയും കൂടി അവന് കൃഷിയിലേക്ക് കൊടുത്തു വെച്ചു ഇതാ ക്രിസ്ത്യൻ ജീവിതം മറ്റൊരു ലോകമാണ് ഈ പറഞ്ഞ കുറച്ചും പറഞ്ഞതെല്ലാം ലോകത്തിന് സിസ്റ്റങ്ങളാണ് ഏത് തന്ത്രങ്ങളിലൂടെ മറ്റവൻ താത്തിട്ടാണെങ്കിലും നമുക്ക് പൊങ്ങ പൊങ്ങി ബോളിൽ കയറാമെന്ന് പറയുന്ന ലോകം വെച്ചിരുന്ന സിസ്റ്റങ്ങളാണ് മനസ്സാവുന്നുണ്ടോ ഞാൻ നിങ്ങൾക്ക് ദൃഷ്ട നിങ്ങൾക്ക് ചെയ്ത പോലെ നിങ്ങളും ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടം തന്നിരിക്കുന്നു ആമാമൻ ഞാൻ നിങ്ങളോട് പറയുന്നു ദാസ യജമാനേക്കാൾ പരിവാനെല്ലാം ദൂതൻ തന്നെ അയച്ചവനേക്കാൾ ഇത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ ചെയ്താൽ ഭാഗ്യവാൻമാർ ഏത് ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളില്ലേ ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു ഞാൻ നിങ്ങൾ കാലുകഴുക നിങ്ങൾ തമ്മിൽ തമ്മിൽ എന്ത് ചെയ്യണം കാലുകൾ കഴുകണം ആമയും ഞാൻ നിങ്ങളോട് പറയുന്നു ദാസ് യജമാനേക്കാൾ ഒട്ടും വലിയവനല്ല യജമാനം ചെയ്ത് കാണിച്ച നമ്മുടെ കർത്താവ് ചെയ്ത് കാണിച്ച അതല്ലാതെ നമുക്ക് മറ്റൊന്നുമില്ല എന്നിട്ട് പറയുക ഇത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ അറിയുന്നുവെങ്കിൽ ചെയ്താല ഭാഗ്യവാൻ എത്ര വാ എത്ര വലിയ വാക്കാന്ന് അറിയാമോ വിവരിക്കാൻ പോയാൽ ഒരുപാട് സമയം സമയം പോകും നമുക്ക് അവരുടെ ജീവിതം കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ലോകത്തിന്റെ യാതൊരു ഇല്ല അല്ലേ ഒരുത്തിർ ചവിട്ടിയിട്ട് മേളിക്കൊള്ളുന്ന ഒരു സമ്പ്രദായങ്ങളും കർത്താവിനില്ല അവസാനം അവനെ അവൻ മറ്റുള്ളവർക്ക് വേണ്ടി ശത്രുക്കൾക്ക് പോലും വേണ്ടി അവരെ പ്രാണനെ വെച്ചു കൊടുത്തിട്ടാണ് കർത്താവ് പോയത് ഇതൊക്കെ നമുക്ക് പറ്റുമോ നമുക്ക് പറ്റിയ മതിയാകും ഇതൊക്കെ ഇതാകാൻ വേണ്ടിയാ കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് വരാമെന്ന് പറയുന്നത് അല്ലേ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വന്ന് ദൈവരാജൻ സ്ഥാപിക്കാമെന്ന് പറയാൻ കാരണം അറിയാമോ കർത്താവിനെ പോലെ നമ്മളെ ആക്കാൻ വേണ്ടിയാ ഈ ലോകത്തിൽ നമുക്ക് ഇപ്പൊ പലപ്പോഴും ഞാൻ അറിയാം കർത്താവ് ചില സമയങ്ങളിൽ ജോലി തിരക്കൊക്കെ എല്ലാം കയറി വരുമ്പോണ്ടല്ലോ നമ്മുടെ അകത്തേക്ക് പറ്റുന്ന പൊങ്ങി വരും അല്ലേ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ പൊങ്ങി വരും കാരണം നമുക്കറിയാം എവിടെയോ ചെറിയ കർത്താവ് ഇങ്ങനെ പിൻവലിയാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം മറ്റവരങ്ങ് പൊങ്ങി വരാൻ തുടങ്ങി ഏതാ ലോഹത്തിനവൻ അവൻ കയറുമ്പോൾ നമ്മളെ ഈ ലോകത്തിൽ നമ്മൾ വലിയവനാക്കാം ലോകം നേടാൻ വേണ്ടി അവൻ പഠിപ്പിക്കും നമ്മള് നമുക്ക് അറിയാൻ കഴിയും തൽസമയം തന്നെ നമ്മൾ ഇട്ടച്ച് വീട്ടിലേക്ക് പോകുകയാണ് പിന്നെ ബിസിനസ് നിൽക്കണ്ട നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു പോകാൻ പറയും പണിക്കാരോട് പറയും നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ പക്ഷെ ഞാൻ പോകണം എന്ന് പറഞ്ഞ് പോയിക്കളയും കഥ ഇനി നിൽക്കുമ്പോണ്ടല്ലോ നമ്മുടെ സിസ്റ്റങ്ങൾ നമ്മുടെ ഐഡിയാസ് ഒക്കെ അവിടെ വെളിപ്പെട്ട് വരും അതിന്റെ കൂടെ പണിക്കാർ ലക്ഷിക്കപ്പെടാത്ത പണിക്കാരുടെ കൂടെ കയറി വരുമ്പോണ്ടല്ലോ അവർ ചെയ്താലും അതിന്റെ ഫലം ഞാൻ അനുഭവിക്കണം ഇല്ലേ കാരണം ഞാനല്ലേ യജമാനൻ ആണോ ഇല്ലയോ ഏതു തലമുറയിലും ശിഷ്യന്മാർ പീഡിക്കപ്പെട്ട് നമ്മൾ ആ വാക്കി നമുക്കറിയാം ഏതു തലമുറയിലും ഒന്നാം നൂറ്റാണ്ട് മുതൽ ഹിസ് ചരിത്രമെടുത്ത് പഠിച്ചിൽ ഇപ്പോൾ ഏതാണ്ട് ഭൂമി ഉണ്ടായിട്ട് ആറായിരം വർഷം ആകാൻ പോകുന്നു ഭൂമി ഉണ്ടായിട്ട് ഈ ഈ കാണുന്ന ഭൂമി ഉണ്ടായിട്ട് ആറായിരം വർഷം ആകാൻ പോകുന്നു ഈ ആറായിരത്തി ആറായിരത്തി വർഷങ്ങളിടയിൽ ഇരുന്നൂറ്റമ്പത് വർഷം മാത്രമേ ചരിത്രത്തിൽ യുദ്ധമില്ലാത്ത കാലഘട്ടമുള്ളൂ ഒരു വാക്ക് ശ്രദ്ധിക്കുന്നു നിങ്ങൾ യുദ്ധമില്ലാതെ ശരോമന്റെ ഒക്കെ ചില ആ സമയത്തുണ്ടായ ചില സമയങ്ങളിൽ മാത്രം ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പത് ചില വർഷങ്ങൾ കണക്കുകൂട്ടിയാൽ അതും അങ്ങേ അറ്റമാണ് ചരിത്രത്തിലെ ഏറ്റവും അങ്ങേ അറ്റമാണ് ഇത്രയും വർഷം മാത്രമേ ഭൂമിയിൽ യുദ്ധമില്ലാത്ത കാലഘട്ടം ഉണ്ടാകൂ ബാക്കി ഏത് തലമുറയിലും യുദ്ധമില്ലാത്ത അല്ലേ നിങ്ങൾക്കറിയാം അല്ലേ ഞാൻ പറയുന്നത് നിനക്ക് മനസ്സാകുന്നുണ്ടോ അത് ഭവനങ്ങളിലാണെങ്കിലും ഏത് മേഖലകളാണെങ്കിലും യുദ്ധമില്ലാത്ത തലമുറ തനി ഇല്ല കാരണം ഈ ലോകം അങ്ങനെയാ ആണോ ഇല്ലയോ ിൽ നടക്കുകിടക്കുന്നു പടക്കി കിടക്കുന്ന സിറിയം ഈജിപ്റ്റ് തെക്കിടക്കുന്ന ഈജിപ്റ്റ് എന്നും അടിയാ ഇതിന് ഫലം മുഴുവൻ കൊയ്ത മുഴുവൻ നടു കിടക്കുന്ന യുമാര താരം അങ്ങോട്ടേക്ക് ബോംബിടുമ്പോൾ യുമാരയുടെ യുമാരക്കുക വന്ന വീഴുന്നത് എല്ലാ കഷ്ടവും അനുഭവിച്ച രാഷ്ട്രമാണ് ഇതൊക്കെ ഒരിക്കൽ പോലും സമാധാനം അനുഭവിക്കാത്ത രാഷ്ട്രങ്ങൾ ഇത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ആണില്ലയോ തിരുവനന്തപുരത്ത് ദിവസം നേത നേരത്തെ വായിച്ചതുപോലെ മൂന്നിന് പന്ത്രണ്ട് പറയുന്നു എന്നാൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്കെല്ലാം എന്തുണ്ടാകും ഉപദ്രവം ഉണ്ടാകും ദുഷ്ടമനുഷ്യരും മായാവിയുമാരും വഞ്ചിച്ച് വഞ്ചിക്കപ്പെട്ടുകൊണ്ട് മേൽക്കുമേൽ ദോഷത്തിനായി മുതിർന്നു വരും കാരണം ഈ ലോകത്തിൽ ലോകത്തിലെ ഒറ്റ കാര്യമേ ഉള്ളൂ നമ്മളെ അങ്ങോട്ട് വിട്ടുകൊടുക്കരുത് ലോ ലോകത്തിലെ പ്രഭുവിനും ലോകക്കാർക്കും ഒറ്റ കാര്യമേ ഉള്ളൂ ഞാൻ പറഞ്ഞ മനസ്സാവുന്നുണ്ടോ നമ്മളെ അവന് വിട്ടുകൊടുക്കരുത് നമുക്ക് ദൈവരായി പോകും പോകരുത് ക്രിസ്തു എന്നുള്ളിൽ വരരുത് അവർക്കും ലോകക്കാർക്കും രക്ഷിക്കപ്പെടാത്ത ജാതികൾക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ ഞാനിപ്പോ ഇന്ന് രാത്രി ഞാൻ പറയാ എൻ്റെ അച്ഛനോട് അമ്മയും പറയാ അച്ഛ ഞാൻ തിരിച്ച് ഹിന്ദു മതത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഏഹ് ഇന്ന് ഏഴുതരം പായസം എഴുതണ്ട ഇല്ലല്ലേ ആ ഇട്ട് ഏഴുതരം പായസം വെച്ചുകൂട്ടി ഇന്ന് രാത്രി എല്ലാവരും വിളിച്ചുവർത്തി ഇന്ന് പൊന്നാട അണീച്ച് അവിടെ ഇരുത്തി എന്നെത്തും ഏ ഞാൻ തമാശ പറഞ്ഞതല്ലേ ഇന്ന് മടങ്ങിച്ചെന്നാൽ നമ്മുടെ ബിസിനസ് നമ്മുടെ ഏത് മേഖല എന്ത് പാങ്ങട്ട് നമ്മുടെ കുടുംബത്തിൽ മടങ്ങിച്ചെന്നാൽ നമ്മളെ കൈ നീട്ടി സ്വീകരിക്കുക അവര് പക്ഷെ നാളെ ഈ സ്വീകരിച്ച ആൾക്കാർ നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറെ ആയിരിക്കും അത് വേറെ കാര്യം നമുക്കറിയാം വിശാജി ബോഷ്കും മനസ്സായിക്കാണോന്ന് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് ദുഷ്ടമനുഷ്യരും മായാമ്പിമാരും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ നമ്മുടെ ജീവിതത്തിൽ ദോഷത്തിനെ വരുന്നത് മറ്റൊന്നും കൊണ്ടില്ല നാം ആരല്ല നാം ലോക്കാരല്ല ലോക്കാരായിരുന്നെങ്കിൽ ഇവരാരും നമ്മളെതിർ വരത്തില്ലേ ഇവരെ ഞാൻ എക്സാമ്പിൾ പറയാം ഞാൻ എന്റെ ജീവിതത്തിൽ ഒക്കെ പണ്ട് ജോലിയൊക്കെ തകർന്ന് ധരിപ്പണമായി ഇരിക്കുന്ന സമയത്ത് വിശ്വാസി വന്ന ശേഷം മിനിസ്റ്റർ ഒക്കെ ഇവർക്കൊക്കെ അറിയാ എന്റെ ഇവിടെ നടന്ന ആൾക്കാരാ ഇവരൊക്കെ തളന്ന നഷ്ടപ്പെട്ടിരിക്കുമ്പോ അമ്മ ഞാൻ എന്റെ രക്ഷിക്കപ്പെടാത്ത അച്ഛൻ അമ്മക്കാർ അവർക്കറിയാല്ലോ ഇടക്ക് വന്ന മോനെ നിനക്ക് വേണ്ടി ഞാൻ അമ്പലത്തിൽ ഒരു നേർച്ച കഴിച്ചോട്ടടാ ഞാൻ പറഞ്ഞു അയ്യോ എന്ത് നിങ്ങളെന്താ മിണ്ടാതിരിക്കുന്നത് നമ്മളാ ആ കഷ്ടതയിൽ മുങ്ങിപ്പോയെന്ന അവർ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ ആ കഷ്ടതയിൽ സന്തോഷിക്കുന്ന ഒരു ഡിലിനെ അവര് കണ്ടില്ല അതാ സത്യം ആ കഷ്ടതയിലും കർത്താവോട് പറ്റിച്ചേർത് ജീവിക്കുന്ന ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ കുറച്ചാൾക്ക് മുമ്പ് ചില സമയങ്ങളിൽ ഇതുപോലെ ആയിരുന്നപ്പോൾ അന്ന് സിയർഗീയ സിയോണെ കുറിച്ച് പഠിപ്പിച്ച പത്ത് നാപ്പത് മണിക്കൂറുള്ള ക്ലാസ് ഇതിനകത്തുണ്ട് സ്വർഗീയ സിയോൺ സൗന്ദര്യത്തിൽ സമ്പൂർണ്ണയായ സ്വർഗീയ സിയോണെ കുറിച്ച് പഠിപ്പിച്ചതിനകത്തുണ്ട് അല്ല ലൂയ്യ ഞാൻ അന്ന് അതായില്ലായിരുന്നെങ്കിൽ എനിക്ക് ആ നന്മ കിട്ടത്തില്ലായിരുന്നു ആയിരം ആയിരം പൊൻവെള്ളി നാണയത്തെക്കാൾ എഹോവിടെ തെയ്യേറിയ വചനം എനിക്ക് ലഭിക്കില്ലായിരുന്നു ആകാശം ഭൂമി അഴിഞ്ഞു പോയാലും മാറാത്ത തയ്യശറിയ വചനം എനിക്ക് ക്രിസ്തുവിന് ലഭിക്കില്ലായിരുന്നു അവർ കാണാത്തൊരു സന്തോഷവും സമാധാനവും നന്മയും അവർ എനിക്ക് വേറെയുണ്ട് പക്ഷെ അവർ കാണുന്നതെന്ന് അറിയാമോ അവർ മാനുഷികമായി പറഞ്ഞു മോനെ ഞാൻ നിനക്ക് വേണ്ടി എന്താ ആ ഒരു വഴിപാട് കഴിക്കട്ടെ അച്ഛൻ ദേവസ്വം മാനേജർ വേണോ പിന്നെ പറഞ്ഞു ഒത്തിരി കൂടി മണിയടി കൂടും നമുക്കറിയാം പക്ഷെ വേണ്ട മേലിൽ പറഞ്ഞു പോകരുത് പറഞ്ഞു ശാസ്ത്രം തന്നെയാ കാരണം നമുക്ക് നമുക്കറിയാം അകത്തനുഭവിക്കുന്ന സന്തോഷവും സമാധാനം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ലോകം വെറുത്താലും വാഞ്ചിച്ചാലും മയാ ദുഷ്ടമനുഷ്യൻ മായാ വഴി വാഞ്ചിച്ച് വാഞ്ചിക്കപ്പെട്ടാലും നമുക്ക് ശരിയാ വീണു പോയാലും പക്ഷെ അതിന് നടുവിൽ ഒരു അത്ഭുതകരം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഹലുറിയ അത് മറന്നുപോകരുത് ലോകം നമ്മെ നിന്ദിക്കും പരിഹസിക്കും ചിലപ്പോൾ നമ്മൾ ചെയ്ത ഒരു കാര്യം വിറ്റുപോകത്തില്ല നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് ആയിരിക്കാം ആ പ്രൊഡക്റ്റ് ആരും വാങ്ങില്ലായിരിക്കാം അവിടെ നിന്ന് അവിടെ ഇരുന്ന് ഇരുന്നേക്കാം എന്നാൽ നോക്കി പറയും എൻ്റെ കർത്താവ് തന്നാൽ മാത്രം വിറ്റ് പോയാൽ മതി അവൻ വിറ്റാൽ മാത്രം വിറ്റാൽ മതി ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞ മനസ്സാവുന്നുണ്ടോ ഞാൻ പണ്ടൊരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഒരു അപ്പച്ചന അമ്മച്ച സാക്ഷി പറഞ്ഞ ഓർമ്മയുണ്ടോ ഒരു ഹോസ്റ്റൽ നല്ല പറയുന്നത് റിസോർട്ട് റിസോർട്ട് ആ റിസോർട്ട് പണിതിട്ടല്ലേ റിസോർട്ട് പണത്തിട്ട് നല്ല ഏറ്റവും സുന്ദരമായ സ്ഥലം ഏറ്റവും ടൂറിസ്റ്റ് കേന്ദ്രം റിസോർട്ട് പണിതിട്ടു ബാക്കി എല്ലാ റിസോർട്ടിലും കൊള്ളാത്ത റിസോർട്ടിലൊക്കെ ഫുള്ളാ എപ്പോഴും ഫുള്ള് ഓരോ ദിവസം മൂവായിരം അയ്യായിരം രൂപയാണ് എത്ര ലക്ഷങ്ങളാണ് ഒരു മാസം വാരിക്കൂട്ടുന്നത് പക്ഷേ ഈ അമ്മച്ചനും അപ്പച്ചനും പബ്ബോസുകാരത്തി ആരായ അപ്പച്ചനും അമ്മച്ചനും ഈ റിസോർട്ടിൽ മാത്രം ആരും കേറുന്നില്ല ആരും കേറുന്നില്ല ബാക്കി എല്ലായിടത്തും ആള് ഇടിച്ചു കയറുന്നു കോടികൾ സമ്പാദിക്കാമായിരുന്നു പക്ഷേ അവർ പറഞ്ഞു ഞങ്ങളുടെ റിസോർട്ടിൽ താമസിക്കാൻ വരുമ്പോൾ ആ ഒരു ആ പെണ്ണ് ഒരു പുരുഷനും ഒരു സ്ത്രീയും വന്നാൽ അവിടെ ഈ ഈ മാരേജ് സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ അല്ലെങ്കിൽ കല്യാണം കഴിച്ച സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മാത്രമേ ഞങ്ങൾ റൂം കൊടുക്കത്തുള്ളൂ കാരണം അവിടെ വരുന്നത് മുഴുവൻ എന്താ നൂറ് ശതമാനം വരുന്നത് ഇതുപോലെയാണ് വരുന്നത് പക്ഷെ അവർ പറഞ്ഞു ഞാൻ കൊടുക്കത്തില്ല എത്ര മനസ്സിലാവുന്നുണ്ട് ജീവിച്ചവരുണ്ട് ഈ തലമുറയിലും ഏത് തലമുറയിലും കർത്താവിന് വേണ്ടി ജീവൻ കളഞ്ഞവരുണ്ട് അവൻ്റെ വചനത്തിന് വേണ്ടി മുറി അവൻ്റെ വിശ്വാസത്തിന് മുറുകെ ജീവിച്ച ഭക്തന്മാരുള്ള തലമുറയാണിത് അല ലോഹ്യ നിങ്ങൾ ആരും അങ്ങനെ ഒന്നും വിചാരിക്കല്ലേ അനീതി ലോകമാണ് ഇത് ദുഷ്ടം മരിക്കുന്ന ലോകമാണ് ആരുമില്ല ഒരു കുടുംബം പോലും നല്ലതില്ല അങ്ങനെ ചിന്തിക്കല്ലേ ഇവിടെ ഈ തലമുറയിലും ഉണ്ട് വചനത്തിന് വേണ്ടി വിശ്വാസം പോരാടുന്ന ഭക്തന്മാർ ഇതിനിടയിലുണ്ട് നമ്മൾ അറിയാത്തത് കൊണ്ട് മാത്രമാണ് ഹലോഹ്യ അവർ വെറുത്തവരാണ് ഹലോ മാറ്റൊരു ലോകം കണ്ടവരാ വരാനിരിക്കുന്ന മനോഹരമായ ലോകം കണ്ടവരാ ആ പ്രത്യക്ഷതയെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന ആനന്ദം ഇന്ന് കണ്ടനന്ദിക്കുന്നവരാത് മനസ്സാവുന്നുണ്ടോ അപ്പൊ അത് ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഇതുപോലെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം പക്ഷേ ലോക്കാലാണെങ്കിൽ നമുക്ക് ഒരിക്കലും നമുക്ക് ഇതുപോലെ പ്രശ്നങ്ങളേ ഉണ്ടാകത്തില്ല മത്തായി പത്ത് പതിനാറ് ചെന്നായ്ക്കളെ നടുവിൽ ആടിനെ പോലെ ഞാൻ ഞാൻ നിങ്ങളെ അയക്കുന്നു ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവനെ പോലെ നിഷ്കളങ്കലും നിഷ്കളങ്കം കളങ്കമില്ലാത്തവരുമായിരിപ്പീൻ ഭയുന്നു ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങൾ അഴക്കുന്നു ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ കർത്താവ് നമ്മൾ വിട്ടത് ചെന്നായ്ക്കളുടെ നടുവിലേക്ക് എന്നെ വിട്ടിരിക്കുന്നല്ലേ എങ്ങനെയാണെന്നു ചെന്നായ്ക്കളുടെ നടുവിലേക്ക് അല്ല അങ്ങനെ അല്ലേ ചെന്നായ്ക്കളുടെ നടുവിലേക്ക് ആ ആടിനെ പോലെ ഞാൻ നിങ്ങൾ അഴക്കുന്നു ആകയാൽ കുഞ്ഞാടിനെ പോലെ വെറുവാക്ക കുഞ്ഞാടിനെ പോലെ അഴക്കുക ഒരു കുഞ്ഞാടിന് എന്തില്ല കൊമ്പില്ല പിന്ന കഴിഞ്ഞില്ല കൊളമ്പില്ല കാലുകൊണ്ട് ചവിട്ടാൻ കൊളമ്പില്ല നാവ് ചെറിയ നാവ ഒന്നു പറഞ്ഞ രണ്ടു പറയാനുള്ള വെമ്പൽ കൊള്ളില്ല അതിലില്ല അറിയില്ല അതിന് മനസ്സാകുന്നുണ്ടോ ഇവിടെ ശരിക്ക് വാക്യം ശ്രദ്ധാക്കുന്ന ഇടവിലേക്ക് പോലെ അടച്ചിരിക്കേ നമ്മളേത് ഇല്ലേ ഇന്ന് നമുക്ക് ചെറിയ പറയാം ഒന്ന് പറഞ്ഞ രണ്ട് പറഞ്ഞില്ലെങ്കിൽ തരിപ്പാ നമുക്ക് അല്ലേ അത് കുഞ്ഞാടല്ല അത് തള്ളാടിന്റെ സ്വഭാവം നമുക്ക് വെളിപ്പെട്ട് വരുന്നത് അല്ലേ എന്ന് വാങ്ങട്ടെ ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിന നിഷ്കളങ്ക കളങ്കമില്ലാത്തവരും ആയിരിക്കും ഞാൻ വിട്ടുപോകുകയാ മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളു അവർ നിങ്ങൾക്ക് ന്യായാധിപ സഭയിൽ ഏൽപ്പിക്കുകയും ഞങ്ങളുടെ പള്ളിയിൽ വെച്ച് ചമ്മട്ടി കൂടെ അടിക്കുകയും ചെയ്യും ഏറ്റവും വലിയ ഭയാനകമായ വാക്കാ കർത്താവ് ഈ പറഞ്ഞ വാക്ക് മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളു അറിയാമോ മനുഷ്യരെ കർത്താവിന്റെ അടുക്കളയിലേക്ക് ഒരിക്കലിങ്ങനെ വന്നു പറഞ്ഞു നീ എന്താ പറയുക നീ വല് നീ നീ ഭയങ്കര അത്ഭുതങ്ങൾ ചെയ്യുന്നൊക്കെ പറഞ്ഞ കർത്താനാണ് പൊക്കി അല്ലേ പല പല വാക്കുകൾ ഇതേപോലെ പല വാക്കുകൾ കർത്താവ് സംഭവിച്ചിട്ടുണ്ട് കർത്താവ് ഒരിക്കലും വിശ്വസിച്ച് അവരെ ഏൽപ്പിച്ചിട്ടില്ല നമ്മളെയൊക്കെ രണ്ട് വാക്ക് പൊക്കി പറഞ്ഞാൽ നമ്മുടെ ആ നീ എന്റെ കൂടെ കുടിക്കോ എൻ്റെ കൂടെ അങ്ങനെ നിർത്തി അല്ലേ നമ്മളെയൊക്കെ ഇതിന് സുഖിപ്പിച്ച് പറഞ്ഞാൽ ആ ബ്രദനപ്പെടുത്തി ഇന്നത്തെ കർത്താവ് അല്ലേ അതുവഴി അതൊന്നും അല്ലേ കർത്താവ് പറഞ്ഞ് ഇതിന് സുഖിപ്പിച്ച് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു അല്ലെ മനുഷ്യൻ എന്തുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ലേ കാരണം അറിയാം കർത്താവ് നല്ലവണ്ണം വണ്ണം അറിയ മനുഷ്യന്ന് പറഞ്ഞ മാനവരാശി എന്ന് പറഞ്ഞ സമൂഹം ഈ പറഞ്ഞ പോലെ പുറമേ എന്ത് എന്താണ് പ്രാവിനെ പോലെയൊക്കെ വെള്ളയം വെള്ളം കൊടുത്ത് അല്ലെ മഞ്ഞപ്പ കളർ കൂടിപ്പോ വെള്ളയം വെള്ളമൊക്കെ കൊടുത്താലും അകം മുഴുവനും കടിച്ചു കീർന്ന് ക്ഷെ മനുഷ്യവർഗം ഞാൻ ഇവിടെ ക്ലാസ് എടുക്കാറില്ലേ അതുകൊണ്ടാ റോമർ മൂന്നിന് എട്ടിന്റെ മൂന്നിലല്ലേ ഒരു വാക്യം പറഞ്ഞ മൂന്നിന് നാലില്ല എട്ടിന്റെ മൂന്നില് വാക്ക് വാക്ക് പറഞ്ഞു സകല മനുഷ്യർ ബോഷ് പറയുന്നവർ കർത്താവോ വചനമോ ദൈവമോ വാക്ക് വാക്കുപഠിച്ച ഓർമ്മയുണ്ടോ സകല മനുഷ്യർ പോഷ് പറയുന്നവർ ഞാൻ പറയുന്ന കാര്യം മറ്റൊന്നുമല്ല മനുഷ്യരെ സൂക്ഷിച്ചു കൊൾവീൻ കാരണം മനുഷ്യരുടെ അകത്ത് വിഷസർപ്പങ്ങളാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ ഞാൻ മനസ്സിലാവില്ല കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ നാളുകളിൽ ഇരുപത്തഞ്ച് ക്ലാസ്സോളം വരുന്ന മനുഷ്യന്റെ മനുഷ്യന്റെ തത്വത്തെക്കുറിച്ച് അല്ലേ മാനസ് എന്ന് പറഞ്ഞ ക്ലാസ് നമ്മൾ എടുത്തായിരുന്നു മനുഷ്യന്റെ തൃത്വത്തെ കീറി മുറിച്ച് മനുഷ്യരെ കുറിച്ച് പഠിച്ച് പഠിച്ചത് എന്നറിയാമോ തുടക്കത്തിനെ നമ്മൾ പഠിച്ചത് യഥാർത്ഥ മനുഷ്യൻ ഞാൻ അകത്തുണ്ട് വിഷ സർപ്പത്തേക്കാൾ സർപ്പമാണത് ഞാൻ പറഞ്ഞ മനസ്സാണോ നിങ്ങൾക്ക് ആ ക്ലാസ് ഓർക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല പക്ഷേ നിങ്ങൾ ഈ ക്ലാസ്സുകൾ കേട്ടിട്ട് നിങ്ങൾ ഒന്നും കൂടി ആ ക്ലാസ് കേട്ട് യൂട്യൂബിലുണ്ടല്ലോ കേട്ടാൽ നമുക്കറിയണം നമ്മുടെ അകത്ത് വിഷ സർപ്പത്തേക്കാൾ ഭയാനകമായ ഒന്നകത്ത് കിടക്കുന്നുണ്ട് നമ്മുടെ അകത്ത് ആദവന്റെ സന്താനം പഴയ മനുഷ്യൻ കടിച്ചീറന്നുള്ളത് ഏർ പറഞ്ഞ് രണ്ട് പറയാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന വിഷസർപ്പം സർപ്പം നമ്മുടെ അകത്തുണ്ട് പഴയ മനുഷ്യൻ ആദവനെ കുറിച്ച് പറയുക ആദവന്റെ സന്താനത്തെ കുറിച്ച് പറയുക ഞാൻ നിങ്ങൾ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ കണ്ടിട്ടുണ്ടോ നിങ്ങള് ഞാൻ ചോദിക്കട്ടെ നിങ്ങളെ നിങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ണാടി ഭൂമി കാണാം നിങ്ങൾ നിങ്ങൾ യഥാർത്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങള് ഇടക്ക സമയത്ത് പൊങ്ങി വരുന്നത് റോട്ടിക്കൂടി പോകുമ്പോൾ കാണുമ്പോൾ അല്ലേ സഹോദരൻ വീട്ടിൽ ചെല്ലുമ്പോൾ അത് ചെല്ലത് കാണുമ്പോൾ അകത്ത് പൊങ്ങി വരുന്ന വിഷുതർപ്പം അല്ലേ ഒന്നും മിണ്ടുന്നില്ല നിങ്ങൾ ഇടക്കിടക്ക് മോഹങ്ങൾ പൊങ്ങി വരുമ്പോൾ അല്ലേ സഹോദരൻ ഉള്ളത് മോഹിക്കരുത് എന്ന് പറയുമ്പോൾ ആ അവിടെ അകത്ത് പൊങ്ങി വരുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങള് യഥാർത്ഥ നിങ്ങൾ അകത്തുള്ള യഥാർത്ഥ നിങ്ങൾ എന്ന് വെച്ചാൽ പഴയ മനുഷ്യൻ അവനാ യഥാർത്ഥ അവനെ കണ്ടിരിക്കണം അതിനുവേണ്ടി കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ക്ലാസ്സുള്ള മനുഷ്യന്റെ തൃത്വത്തെ നമ്മൾ പഠിച്ചത് അകത്തുള്ള യഥാർത്ഥ അവനെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ലെങ്കിൽ നമ്മൾ അവന് വളം വെച്ചു കൊടുക്കുക അവനെ എടാന്ന് ഇപ്പൊ ഒരു വാക്യമുണ്ട് മലയാളത്തിൽ ഇങ്ങനെയാ മുല് ബൈബിളിൽ ഇങ്ങനെയാ മുലകൂടി മാറിയ കുഞ്ഞിനെ താലോലിച്ചോമനിക്കുന്നത് പോലെ ഞാൻ മലയാളത്തിലെ വാക്കാണ് പറഞ്ഞത് അല്ലേ അമ്മയുടെ പാല് കൂടി നിർത്തിയ കുഞ്ഞിനെ താലോലിച്ച് വാക്കുന്ന പോലെ എന്റെ മനസ്സിനെയും താലോലിക്കുന്ന വാക്ക് സംഘത്തിൽ വാശിയിട്ടുണ്ടോ നമ്മളിങ്ങനെ ആ അകത്തെ മനുഷ്യൻ അവഴപ്പില്ല അവൻ ശരിയായിക്കോളും അങ്ങനെ കിടക്കടാ അവൻ ശരിയായിക്കോളും ഒപ്പി ഒപ്പിങ്ങ എന്താ പാടി പാടിയോടെ കുറക്കുകയാണ് നമ്മളവന് അവനെ പുറത്തേക്കിട്ട് അവന് തള്ളിക്കളയേണ്ട പകരം ആ കൊഴപ്പില്ല അവൻ ഇന്ന് തെറ്റി അവന് കൊഴപ്പില്ല അത് പറ്റിപ്പോ ഏതാന്ന് പറ നമ്മളവനെ എന്താ പുതിയ അതുകൊണ്ടാ വളർന്നത് മുഴുവനും ദേഹിയിലാ വളർന്നത് പഴയ മനുഷ്യ വളർന്നിരിക്കുന്നത് മിണ്ടിയില്ല പലപ്പോഴും ആത്മാവിൽ നിന്ന് ഗ്രഹിക്കുവാനും ആത്മാവിൽ നിന്ന് കേൾക്കേണ്ട പകരം വളർന്ന് പന്തു ആ പഴയ സാധനം ആ വിഷദർഭം വളർന്ന് പന്തളിച്ചിരിക്കുക വാ തുറന്ന ചീറ്റുന്ന മുഴുവൻ വിഷമാണ് കണ്ടോ നിങ്ങള് കേട്ടിട്ടുണ്ടോ എങ്ങ് കേൾക്കണ്ട സ്വന്തം വായിലേക്ക് നോക്കിയാ മതി സ്വന്തം ഹൃദയത്തിലേക്ക് നോക്കിയാ മതി ഒന്നും വീണ്ടുന്നില്ലല്ലോ ഞാനീ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ അതുകൊണ്ട് മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുവിൻ ഈ പറഞ്ഞ വാക്കൊക്കെ കർത്താവ് ഞാൻ കർത്താവ് പറയുമ്പോൾ ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞ വാക്കുകളൊക്കെ കർത്താനും മനസ്സുണ്ടായിരിക്കണം അല്ലേ അതുകൊണ്ട് നമ്മളെ ഓർത്തു നോക്കണം നമ്മുടെ അകത്ത് വേറൊരു വേറൊരാളുണ്ട് എല്ലാ പി എച്ച് ഡി ലഭിച്ച മറ്റവൻ അല്ലേ പട്ടു പാരാനും മുഖസ്തുതി പറയാനും പിന്നെന്തൊക്കെയാ അല്ലെ അടിച്ചു മാറ്റാനും മോഹിക്കാനും ബ്രദറെന്ന് സിസ്റ്ററെന്ന് വിളിക്കുമ്പോൾ അതിനിടയിലേക്കുള്ള മോഹിക്കാൻ എല്ലാ പി എച്ച് ഡിയും ഡിഗ്രിയും എന്താ അല്ലേ പി എച്ച് ഡി എടുത്തവനകത്തുണ്ട് വേറെ ഒരുത്തൻ നമ്മുടെ അകത്ത് ഓർക്കണം നമ്മൾ അവൻ പൊങ്ങി വരുമ്പോൾ അവനെ നമ്മൾ സ്റ്റഡി ചെയ്യണം കർത്താവേ വേ എൻ്റെ അകത്ത് എന്താ പറയുക ഇത്രയും വൾഗറായ ഒരുത്തൻ ദേ അകത്ത് പൊങ്ങി വരുന്നു അവനെ പഠിക്കണം നമ്മൾ തിരിച്ചറിയണം നമ്മൾ ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സാവുന്നുണ്ടോ അവനെ തിരിച്ചറിയാൻ പഠിക്കണം വചനം കൊണ്ട് അകത്തെ മനുഷ്യനാൽ വീണ്ടും ജനിച്ച അകത്തെ മനുഷ്യനാൽ വചനം പറഞ്ഞിങ്ങനെയാ കുറഞ്ഞ രേഖത്തിൽ പുതിയതിനാൽ പഴയതിനെ തള്ളിക്കളയണ പഠിപ്പിക്കുന്നത് സിസ്റ്റം ഒരു ഒരു പ്രത്യേക സിസ്റ്റം ആണത് ഒക്കെ വിട്ടു അപ്പൊ അതുകൊണ്ട് മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളീൻ അവർ നിങ്ങളെ ന്യായാധിപ സഭ ന്യായാധിപ സഭയിൽ സഭകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പകലിൽ വെച്ച് ചമ്മട്ടിക്കൊണ്ടടിക്കുകയും എന്റെ നിമിത്ത് നാടിവാഴികൾക്ക് രാജാക്കന്മാർക്ക് മുമ്പിൽ കൊണ്ടുപോവുകയും ചെയ്യും അത് അവർക്കും ജാതികൾക്കും ഒരു സാക്ഷ്യമായിരിക്കും എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടോ എന്ന് നിങ്ങൾ വിചാരിപ്പെടേണ്ട പറയാനുള്ളത് ആ നാഴികൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും പറയുന്നത് നിങ്ങളല്ല നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവ് പറഞ്ഞ മനസ്സാവണ്ടോ പിതാവിന്റെ ആത്മാവിന് നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ട് ഏഴ് സഭയോട് തൂന്ന് പറയുമ്പോഴും ആത്മാവ് പറയുന്നവർ ചെവിയുള്ളവൻ കേൾക്കട്ടെ ഗലത്തിലേഖലം റോബർക്ക് ലേഖനമൊക്കെ പറയുന്ന കാര്യം ആത്മാവിനാൽ ആത്മാവിനെ അനുസരിച്ച് നടപ്പിൽ നമുക്കൊരു നല്ലൊരു അങ്ങനൊരു ജീവിതം ആവശ്യമാണ് എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ കേട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് അവനെ ഞാൻ അനുസരിച്ച് നടക്കേണ്ടത് ഒരു ഈ ഒരു ഈ ഒരു പഠനം ഈ ഒരു ജീവിത രീതി നമ്മൾ പഠിക്കുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് സന്ദർഭ ഈ പരിശോധന സമയങ്ങളിൽ നമുക്ക് ജയിക്കാൻ കഴിയത്തില്ല പരിശുദ്ധാത്മാവിൽ മാത്രമേ നമുക്ക് കഴിയത്തുള്ളൂ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൽ നമുക്ക് ജീവിക്കേണ്ടത് വാക്കിൻ്റെ സ്പിരിറ്റ് എന്നൊക്കെ പറഞ്ഞു റോ റോമക്ക് ലീഗിതി വാക്കുണ്ട് എങ്ങനെയാണ് ഞാൻ ആത്മാവിനെ അനുസരിച്ച് നടക്കേണ്ടത് വേണ്ടേ വേറെ വഴിയില്ല നമ്മൾ കാണുന്ന പോലെ പോലെയല്ല ക്രിസ്ത്യൻ ജീവിതം അതുകൊണ്ടാണ് നമുക്ക് താന്നും പൊങ്ങി പോകുന്നത് ആത്മാവിന്റെ ജീ ജീവിതമാണെങ്കിൽ ഒരേ സ്ട്രേറ്റ് ലെവനാണ് ഗ്രാഫ് പോലെ താന്നും പൊങ്ങിയല്ല മനസ്സാകുന്നുണ്ടോ ആത്മാവിന്റെ ജീവിതം ഒരൊറ്റ ലെവലിലാണ് നീങ്ങുന്നത് ഓക്കെ ഇതുകൊണ്ട് പറഞ്ഞിട്ട് ഇന്ന് നിർത്തിക്കോളാം വാക്യം അടുത്ത ആഴ്ച മുതൽ നമ്മൾ വേൾഡിനെ കുറിച്ച് എന്താണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അടുത്ത ആഴ്ച മുതൽ പഠിക്കും ഇന്ന് ചുറ്റുവാക്കിയുള്ള വാക്യം പഠിച്ച് അവസാനിപ്പിച്ചു എന്നാൽ ക്രിസ്തുവിന്റെ കഷ്ടത്തിൽ പങ്കാളികളാകും ആകുന്നവർ അവന്റെ മഹത്വത്തിനും ഇതൊരു കാര്യം മറന്നു പോകരുത് മത്തായി അഞ്ചിന്റെ പത്ത് വായിച്ചതാണല്ലേ നേരത്തെ പഠിച്ചതാ അല്ല പഠിച്ചില്ല മതായി അഞ്ചിന്റെ പത്ത് പത്ത് മുതൽ പന്ത്രണ്ട് വരെ വായിക്കുമ്പോൾ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യമാണ് സ്വർഗരാജ്യം അവർക്കുള്ളത് എന്റെ നിമിത്തം നിങ്ങളെ പഴുക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളത്തെ ഭാഗ്യം എന്താ ഇവിടുത്തെ ഭാഗ്യം എന്താ നീതിനിത്തം നിങ്ങൾ ഉപദ്രവിക്കപ്പെടുമ്പോൾ ഭാഗ്യവും അല്ലെ സ്വർവയായ്മ അവർക്കുള്ളത് എന്റെ നിമിത്തം നിങ്ങൾ പഴുക്കുകയും ഉപദ്രവിക്ക ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യമാണ് എന്താ ഇവിടുത്തെ ഭാഗ്യം പറയൂ എന്താ ഭാഗ്യം അതാ കറക്റ്റ് ഹലൂയ്യ എന്നെ ലോകം പകക്കുന്നുവെങ്കിൽ അതിനർത്ഥം ഒറ്റ കാര്യമേ ഉള്ളൂ ഞാൻ ലോക്കാരൻ അല്ലെന്ന് എനിക്കിവിടുത്തെ ഒരുപക്ഷെ നമുക്ക് ലോട്ടർ ലിസ്റ്റിൽ പേര് കാണുമായിരിക്കും അല്ലേ ആധാർ കാർഡ് കാണുമായിരിക്കും പാൻ കാർഡ് കാണുമായിരിക്കും ഇതെല്ലാം വിഷയം ഞാൻ പറയുന്നത് ഇതല്ല ഞാൻ പറയുന്നത് അത് ലോകത്ത് ദൈവം വെച്ചിരിക്കുന്ന മനുഷ്യ ഒരു ഭരണത്തേക്ക് ഞാൻ അതിനെ കുറിച്ചല്ല പറയുന്നത് പക്ഷേ ലോകം നമ്മെ നിന്ദിക്കുന്നുവെങ്കിൽ അതിനർത്ഥം നമ്മൾ ലോക്കാരല്ലെന്ന് അർത്ഥം ഓക്കെ അണ്ട് പറയുക സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം വലുതാകൊണ്ട് സന്തോഷ് സുല്ലസിക്ക് നിങ്ങൾക്ക് ഒമ്പുണ്ടായ പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചു വല്ലോ അല്ലേ നമുക്ക് മുമ്പുണ്ടായ പ്രവാചകന്മാരും പന്ത്രണ്ട് അപ്പോസ്വലന്മാരൊക്കെ അപ്പോസ്വലം പന്ത്രണ്ട് മാത്രമല്ല എത്രയോ പൗലോസിനെ പോലെ വേറെ അപ്പോസ്ലന്മാരൊക്കെ എത്രയോ വർണവാസ് അല്ലേ അപ്പലോസ് എത്രയോ ഭക്തന്മാരൊക്കെ ഇതുപോലെ തല്ലുകൊണ്ട് മരിച്ചു തിമോത്യോസൊക്കെ എത്രയോ തല്ലുകൊണ്ട് അമരിച്ചു പോയത് അല്ലേ ഇന്ന് പുതിയ ഒരു പുതിയ ഉപദേശമുണ്ട് പൗലോസിനെയൊക്കെ കഴിവില്ലാത്തതുകൊണ്ടാണ് യേശുവിടെ നാമത്തിന് കൽപ്പിച്ചാ മതിയായിരുന്നു എന്നൊക്കെ പറയുന്ന ഉപദേശ ലോകത്തിന് ഇഷ്ടം പോലെയുണ്ട് അല്ലേ ഏർ സിംഗപ്പൂർ കാരനായിരിക്കുന്ന ജോസഫ് പ്രിൻസിന്റെ ഒക്കെ ക്ലാസ്സുകളൊക്കെ ഇതൊക്കെയാണ് നമുക്ക് കൃപ മാത്രം മതി ദൈവം നമ്മെ വിളിച്ച് കൃപയിൽ നിന്ന് നാം വീണാലും ജീവിച്ചാലും കൃപയിലാണ് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലേ എന്ന് പറയുന്ന കള്ളപദേശങ്ങളൊക്കെ പൗലോസിനും അപ്പോസനും അവർ കഴിവില്ലായ്മ കൊണ്ട് അവരത് ചെയ്യ അവർക്ക് അറിവില്ലായിരുന്നു നമ്മളെ കത്ത വിളിച്ച് അതിനു വേണ്ടി എന്നൊക്കെ പറയുന്ന ബോഷത്തമായ വാക്കുകൾ ഞാൻ പറഞ്ഞ മനസ്സാവുന്നുണ്ടോ മുമ്പുണ്ടായ പ്രവാചകന്മാർ അത് സഹിച്ചു മരിച്ചെങ്കിൽ അവർ കണ്ടത് സ്വർഗ്ഗമാണ് മരണത്തിന് അപ്പുറമുള്ള ഒരു ജീവിതം കണ്ടതാ അവർ ഈ ലോകത്തിൽ യാതൊന്നുമായി ഇടങ്ങി ചേർന്നോ ചേർന്നോ അവര് ഇല്ല വെറുക്കുകയാണ് ചെയ്തത് എത്രത്തോളം വെറുക്കുന്നു അത്രത്തോളം അവർക്കെതിരെ പ്രതികരിക്കുക ജനങ്ങൾ ലോകം പ്രതി അവർ ഓരോ സമ്പത്ത് അടിച്ചിട്ട് പോകുന്നു അല്ലേ എത്രയോ കൊണ്ടുപോകുകയാണ് ഒരു വാക്യമുണ്ടല്ലോ എബ്രാഹിം ലേഹനത്തിൽ പത്താം അദ്ദേഹത്തിൽ അവസാന വാക്കുകളിലൊക്കെ പഠിക്കുമ്പോൾ അപ്പൊ സ്വലംമാരെയൊക്കെ പഠിച്ച് ജയിലിട്ടിരിക്കുക വാക്യം ഏതാ പത്താമദ്ദേഹത്തിൽ ലാസ്റ്റ് വാക്യം മുപ്പത് മുപ്പത് അല്ലെ എബ്രാഹിം ലേഖനത്തിൽ വാക്കുണ്ടല്ലോ അപ്പോസലന്മാരെയൊക്കെ പിടിച്ച് പിടിച്ചു കെട്ടി ജയിലിൽ ഇട്ടിരിക്കുക അവരെ പോയി കാണുന്നവരെയൊക്കെ കണ്ടു കെട്ടുമെന്ന ഒരു വാക്യം എഴുതി വെച്ചിരിക്കുന്നുണ്ട് അവരെ കിട്ടി എടുത്തറക്കുവാണീ വാക്യം ഉണ്ടെങ്കിൽ പത്താം അധ്യായത്തിൽ ലാസ്റ്റത്തെ വാക്യം അതിനു മുമ്പത്തെ വാക്യം അതിനു മുമ്പത്തെ വാക്യം പത്താം അധ്യായത്തിൽ അതല്ലേ കറക്റ്റ് വാക്യം بہار സന്തോഷത്തോടെ സഹിച്ചു സമ്പത്ത് അടിച്ചിട്ട് പോകുമ്പോഴും സന്തോഷത്തെ സഹിച്ചു എന്നാന്ന് ആ തല ആ തലമുറയിൽ ഒട്ടനവധി അപ്പോസലന്മാരെയും നല്ല ഭക്തന്മാരെയൊക്കെ പിടി ജയിലിട്ടിരിക്കുക റോമൻ പട്ടാളക്കാരൊക്കെ പട്ടാളക്കാർ പറഞ്ഞു ഗവൺമെന്റ് പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ഇനി ഏതെങ്കിലും ഒരു വിശ്വാസി ജയിലിൽ പോയി അവരെ കണ്ടാൽ നിങ്ങളുടെ സമ്പത്ത് കെട്ടി സർക്കാരിലേക്ക് എടുക്കുമെന്ന് ഒരു ഉത്തരവിട്ട് പിടിപ്പിച്ചു അവര് പറയുക ഭക്തന്മാർ പറയുക ഞങ്ങളുടെ സ്വർഗത്തിൽ നല്ലൊരു സമ്പത്ത് ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ സമ്പത്ത് നിങ്ങൾ കണ്ടു കെട്ടിയാലും കുഴപ്പമില്ല ഞങ്ങൾ ഞങ്ങളുടെ സഹോദരനെ പോയി കാണുമെന്ന് പറഞ്ഞു ആ കുറിച്ച് കൂട്ടറെ കുറിച്ചാണ് നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ടെന്ന് അറിഞ്ഞ് അവർ സമ്പത്തുകളുടെ അപഹാരം വെറുതെ തള്ളിക്കളഞ്ഞ് ആ വാക ഗ്രഹിക്കാൻ വല്ലെന്ന് കഴിയുന്നുണ്ടോ നമുക്ക് അലോക്കാര് പറഞ്ഞ പോലെ ആ എന്നാൽ ഞങ്ങൾ അവരോടൊക്കെ പോകില്ല എന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അവരുടെ സമ്പത്ത് വിടും അവന്റെ ആയതിനെ ഞാൻ നിങ്ങക്ക് പറഞ്ഞ മനസ്സാവുന്നുണ്ടോ ഇവരൊക്കെ അവരൊക്കെ മണ്ടന്മാരായത് മഠകന്മാരാണ് അവരൊക്കെ അയ്യോ അല്ലേ അല്ല ഇവിടെ പറഞ്ഞില്ലേ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷ് ഷാർക്വിൻ നിത്യ ഈ ഏറിയാൽ എഴുപത് എൺപത് വർഷം ഇപ്പൊ ഇരിക്കത്തി അമ്പത്തൊന്ന് വയസ്സായി ഏറി എത്ര വർഷം കഥ വരാമായി എത്ര വർഷം ജീവിക്കും അതിനപ്പുറം നിത്യമായി ജീവിക്കുന്ന ലോകമുണ്ട് നമുക്ക് ഈ ചെറിയ ആയുസ് ഞാൻ ലോകോട് ചേർന്ന് ലോകത്തിനെ ലോകത്തിനു വേണ്ടി ജീവിച്ച് ലോകക്കാരോട് ചേർന്ന് ജീവിക്കുന്നുവെങ്കിൽ മോർക്കണം ഞാൻ അത്ര മഠകനായിരിക്കണമെന്ന് മരണത്തിനപ്പുറം ഒരു ലോകമുണ്ട് അവിടെ നിലനിൽക്കുന്ന ലോകമാണ് മനസ്സാവുന്നുണ്ടോ ആ ലോകം കാണാത്ത ഒരുവന് ആ ലോകം കാണാത്ത ഒരുവന് ഇവിടെ ഇത് വെറുക്കാൻ കഴിയത്തില്ല ഇവിടെ വെറുക്കണമെങ്കിൽ അത് കാണാത്തവർ അത് കാണാ കാണാത്ത അല്ലെ കാണുന്നവന് മാത്രമേ ഇത് വെറുക്കാൻ കഴിയത്തുള്ളൂ അല്ലാതെ കഴിയത്തില്ല അതുകൊണ്ടല്ലേ ഇത്രയും വലിയ സമ്പത്തുകൾ അപഹാരം അവർ തള്ളിക്കളഞ്ഞു കാരണം നിലനിൽക്കുന്ന ഉത്തുമസമ്പത്ത് ഞങ്ങൾക്ക് അവിടെയുണ്ട് ഇത് വേറിയായ എത്രയും ഉണ്ടാകും ഒരു കോടികൾ സ്വത്ത് ഉണ്ടാവും ഇന്ന് ഒരുപക്ഷെ മരിച്ചുപോയ ഈ കോടി ആർക്ക് പോകും അല്ലേ ഒരു കോടി മൂണ്ടിന്റെ വില പോലും ഉണ്ടാകത്തില്ല കോടികൾക്ക് ഇല്ലെങ്കിൽ വയസ്സാവുമ്പോൾ മക്കളെ പിടിച്ച് അതെങ്കിലും അനാഥബന്ധത്തിൽ ഉണ്ടാക്കുമ്പോ അപ്പൊ അപ്പനും അമ്മയല്ലേ ഞങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞത് അപ്പൊ ഇതുപോലെ ജീവിച്ച ഭക്തന്മാരുടെ തലമുറയാണ് നമ്മളൊക്കെ ലോകക്കാരോട് ചേർന്ന് ജീവിക്കുന്ന മനുഷ്യ അല്ലേ നമ്മള് അല്ലല്ലോ അതുകൊണ്ട് നമ്മുടെ ഉപദ്രവ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകുകൊണ്ട് സന്തോഷിക്കൂ ഉല്ല നിങ്ങൾക്ക് മുമ്പുണ്ടായ പ്രവാചകന്മാർ അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചു തള്ളിക്കളഞ്ഞു അവരെല്ലാം ദൈവത്തിന്റെ വാക്ക് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് കൊണ്ട് അവർ ലോകക്കാരല്ലായിരുന്നു അവർ ലോകത്തിന്റെ മയം ചേർത്ത് പോലെയൊക്കെ ബാലാക്കി ഉപദേശം കൊടുക്കുന്ന ആ ലോകൂടി കേറ്റുകൊണ്ട് പറഞ്ഞിരുന്നെങ്കിൽ ഓർമ്മയുണ്ടോ നിങ്ങക്ക് ഒരു മണി ഇസ്ലാമക്കളെ ജാതികളുടെ ഇടയിലേക്ക് വിട് ഈ ആണുങ്ങൾക്ക് അവരുടെ പെണ്ണുങ്ങൾ ഇഷ്ടമാകും അല്ലേ അവരെ തിരിച്ച് വീട്ടിൽ വിടക്കൊണ്ടുവരും നിങ്ങളത് അല്ലേ പറഞ്ഞു എന്തൊക്കെ ഉപദേശങ്ങളാണ് കൊടുത്തത് ഇതുപോലെ ഉപദേശങ്ങൾ ലോകം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്ന പ്രവാചകന്മാരുണ്ടായിരുന്നു അവർക്ക് സമ്പത്ത് കിട്ടിയില്ലേ െ അവർക്ക് പേരും കിട്ടിയില്ലേ പക്ഷെ ഇവിടെ പ്രവാചകന്മാരെയൊക്കെ തല്ലിക്കൊന്നും കളഞ്ഞു കടന്നറിയാമോ അവർ വിളിച്ചു പറഞ്ഞത് ദൈവം പറഞ്ഞ വാക്ക് മാത്രമാണ് വിളിച്ചു പറഞ്ഞത് ഒരു ലോകത്തിന് ഒരു സിസ്റ്റം അതിനകത്തെ കേട്ടിയില്ല ഞാൻ പറയുന്ന ഗ്രഹിക്കാൻ കഴിയുന്നു നിങ്ങക്ക് റോബർ എട്ട് പതിനേഴ് പറയുന്നു നാം അവനോട് കൂടെ തിജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടം അനുഭവിക്ക എന്ത് ഈ കഷ്ടങ്ങളെല്ലാം നമ്മെ തെജസ്സിലേക്ക് നടത്തുകയാണ് ഹലൂയ്യ ഇന്ന് നമ്മളൊക്കെ വെറുക്കാൻ കാരണം ആ വരാനിക്കുന്ന തേജസ്സിന്റെ ഖനം കണ്ടത് കൊണ്ട് തന്നെയാ നിങ്ങൾ വെളിപ്പെടാനുള്ള തേയസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുവീൻ എണ്ണ എണ്ണമെങ്കിൽ ഒരെണ്ണമാണോ ഇല്ല രണ്ടെണ്ണമാണോ ഇത് വന്നോണ്ടിരിക്കുക അന്നുള്ള ദോഷമാതി കർത്താവ് പറഞ്ഞത് അപ്പൊ ഓരോ ദിവസം തീരുന്തോറും തീരുതോറും കർത്താവ് കെട്ടഴിച്ച് കെട്ടഴിച്ചു വിടുക കാരണമറിയാമോ തേസ് വരാനിരിക്കുന്ന തേസിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മളകത്ത് സന്തോഷിക്കുന്നുവെങ്കിൽ നമ്മൾ തേസ്സിമേൽ തേസ്സിന് ഖനം കൂട്ടുപോ കർത്താവ് വഴിയും നമുക്ക് ഒരുക്കി തരും അതൊക്കെ മനസ്സിലാവുന്നുണ്ട് നമ്മൾ വെളിപ്പെടാനുള്ള തേസ് വിചാരിച്ചാൽ ഈ കാലത്തെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നിങ്ങൾ എണ്ണമീൻ അല്ല അതൊക്കെ സന്തോഷമാണ് കഴിഞ്ഞു അതുകൊണ്ട് ബാക്കി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പതിയെ പതിയെ നമുക്ക് പഠിച്ചു കൊടുക്കാം ഞാൻ ഈ പറഞ്ഞത് വിഷമായിട്ട് എടുക്കരുത് ലോകത്തെ കുറിച്ച് പറയുമ്പോൾ അല്പം വിഷമങ്ങളൊക്കെ നമുക്ക് ഹൃദയത്തിലേക്ക് കയറി വരും വിഷമായിട്ട് ആരും എടുത്തേക്കരുത് കാരണം ലോകത്തിലെ പ്രഭു വെറുതെ ഇരിക്കത്തില്ല നമ്മുടെ ഇടയിലേക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മളോട് ആ ആ ഒരിക്കലും ചിന്തി പറഞ്ഞു പോകരുത് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന കർത്താവ് മനസ്സിലാവുന്നുണ്ടോ ലോകം ലോകസ്നേഹം ദൈവത്തോട് ശത്രുതയാകുന്നു വ്യഭിചാരകളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത ലോകത്തെ സ്നേഹിക്കുന്നവൻ ഒരിക്കലും കർത്താവൻ സ്നേഹത്തെ കൂടി നടക്കാൻ കഴിയത്തില്ല പ്രാർത്ഥന പോലും ദൈവം കേൾക്കത്തില്ല മനസ്സാകുന്നുണ്ടോ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ജീവിക്കേണ്ട ഒരു ജീവിതമാണ് ഈ ജീവിതം ഒരിക്കലും നമുക്ക് ലോകത്തിൽ വലിയവനാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് കർത്താവിനെ കൂട്ടുകിട്ടത്തില്ല ലോകത്തിൽ വലിയവനാകാനല്ല കർത്താവിൽ നമ്മൾ സമ്പന്നായി തീരുമാന നമ്മുടെ സമ്പത്ത് പോലും കർത്താവ എന്റെ ഹൃദയത്തിൽ കർത്താവ് എത്രത്തോളം വളരുന്നുവോ അവൻ എത്രത്തോളം എന്നെ കിട്ടുന്നുവോ എത്രത്തോളം ഞാൻ കുറയുന്നുവോ എത്രത്തോളം അവരും വളരുന്നുവോ അതാണ് എൻ്റെ സമ്പത്ത് ിപ്പിച്ചോട്ടെ എനിക്ക് പറഞ്ഞ മനസ്സിലായിരുന്നു നിങ്ങൾക്ക് നമ്മുടെ സമ്പത്ത് ലോകമല്ല സമ്പത്ത് നന്മകളല്ല സമ്പത്ത് എന്റെ ഹൃദയത്തിൽ ഞാനോ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ എന്റെ അകത്ത് ക്രിസ്തു വളർന്നു വളർന്നു വരും അതാണ് എന്റെ സമ്പത്ത് അതാണ് ഉത്തമ സമ്പത്ത് നിലനിൽക്കുന്ന സമ്പത്ത് ഭക്തന്റെ ജീവിതത്തിൽ എന്ന് പറയുന്നത് അതായിരിക്കണം മനസ്സാവുന്നുണ്ടോ ഞാൻ കുറഞ്ഞോ കൊണ്ടുപോയി പോയി അവൻ നല്ല അനുഭവം എന്റെ കർത്താവ് എന്നെ പൂർണ്ണമായി നിയന്ത്രിക്കുന്നു ഞാൻ ഇല്ലാതെയായി ആയിത്തീരുന്നു മരണത്തിന് മുമ്പായി ഞാൻ ഡിലിൽ എന്ന് പറയുന്ന വ്യക്തി എന്നിലില്ല ഇല്ല ആ വിഷ ഇടക്കിടക്ക് പോകുന്ന വിഷ സർപ്പമുണ്ടല്ലോ അത് കാണാൻ പോലും ഇല്ല കാരണം അകത്തെ മനുഷ്യൻ വളർന്ന് പന്തലിച്ചിരിക്കുന്നു കർത്താവിന്റെ മനുഷ്യൻ അവൻ വളർന്നിരിക്കുകയാണ് കർത്താവ് എന്നിൽ വളർന്നിരിക്കുകയാണ് വേണ്ടല്ലോ ആ പഴയ മനുഷ്യനെ തല്ലിക്കൊള്ളേണ്ട ആവശ്യമില്ല വെറുതെ ഒലിഞ്ഞ് കളഞ്ഞാൽ മതി കാരണം അവൻ ഓരോ ദിവസം തളർന്നുകൊണ്ടിരിക്കുകയാണ് ബലം ഇരിക്കുകയ അവൻ്റെ സർപ്പത്തിന്റെ വിഷ വിഷങ്ങളൊക്കെ വിഷപ്പല്ലുകളൊക്കെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനസ്സിലാവുന്നുണ്ട് അവനെ തല്ലാനും കൊല്ലാനൊന്നും പോകേണ്ടി വരില്ല കാഹളം നനിക്കുമ്പോൾ അറിയാതെ ഒലിഞ്ഞ് പോകാൻ കാരണം വകത്ത് ക്രിസ്തുവിന്റെ വചനത്താൽ വളർന്ന ഒരു വലിയൊരു ഭക്ഷണുണ്ട്